بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ പണ്ഡിതന്മാരെ ബഹുമാന്യരായ പിതാക്കളെ മാതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിൻ്റെ രക്ഷ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന നമ്മൾ കേട്ട് അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ വർഷങ്ങളായി നമ്മളുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഈ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിവസത്തിലേക്ക് അടുക്കുംതോറും നമ്മളുടെ കണ്ണിനെയും നമ്മളുടെ കാതിനെയും നമ്മളുടെ മനസ്സിനെയും അടുപ്പിച്ചു കൊണ്ടുവരാൻ ലഭ്യമാകുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് ഉപകരിക്കും എന്നതുകൊണ്ട് വിഷയം അങ്ങനെ തുടരുകയാണ്. അപ്പോൾ അല്ലാഹു ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് മാർഗം പറഞ്ഞു തന്നത്, അറിവില്ലാത്തവനായി ജനിച്ചതുകൊണ്ട് റബ്ബിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എളുപ്പം ലഭ്യമാവുക. നമ്മളുടെ സൃഷ്ടിപ്പിൽ ഒരു മാറ്റം വരുത്താൻ നമുക്കാകില്ല. നമ്മളെപ്പോലെ നമ്മളേക്കാൾ കാഴ്ചയുള്ള, നമ്മളേക്കാൾ കേൾവിയുള്ള, നമ്മളേക്കാൾ പറക്കാൻ കഴിവുള്ള, നമ്മളേക്കാൾ ശക്തിയുള്ള ജീവികൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. അവയെപ്പോലെ ആകണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് നമ്മളുടേതായ ശാരീരിക പ്രയാസങ്ങളും വൈകല്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അല്ലാഹു നിങ്ങളെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അല്ലാഹു നിങ്ങളെക്കൊണ്ട് ഒരു പ്രയാസത്തെയും ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. മതത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ജീവിക്കുമ്പോൾ, മതനിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ അത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിൽ വരെ എളുപ്പം സ്വീകരിക്കുകയാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ നല്ല സംശുദ്ധമായ സന്ദർഭങ്ങളാകുമ്പോൾ മരണം പോലും എളുപ്പമായി തീരുന്നത് ഒരു സ്വാഭാവികതയാണ്. കാരണം അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അർത്ഥം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാപങ്ങൾ ഇല്ല എന്ന് പറയാൻ നമുക്കാർക്കും ആകില്ല. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുക, അത് അങ്ങനെയുണ്ട് എന്നതുകൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യാൻ മുതിരുക, അതിനുശേഷം റബ്ബിനോട് പശ്ചാത്തപിക്കുക എന്നതല്ല. നമുക്ക് അറിയാതെ തന്നെ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടുതന്നെ വരുന്ന തെറ്റുകുറ്റങ്ങളുണ്ട്. അതിന് പുറമെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ താങ്ങാൻ നമുക്കാകില്ല. അത് നമ്മളിൽ നിന്ന് മാപ്പാക്കാൻ അല്ലാഹു ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു നിബന്ധന, നമുക്ക് പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിവസങ്ങൾ നമ്മളുടെ അരികിൽ എത്തുന്നു എന്നത് തന്നെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി.
നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, ആരെങ്കിലും റമദാൻ മാസത്തിൽ അവൻ ആരാധന ചെയ്തുകൊണ്ട് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവൻ നിന്ന് ആരാധന നിർവഹിച്ചാൽ, അതിന് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അവൻ പുണ്യമാഗ്രഹിച്ചാൽ, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ മുൻകഴിഞ്ഞവ പൊറുത്ത് മാപ്പാക്കി കൊടുക്കുന്നതാണ്. അറിഞ്ഞുകൊണ്ടല്ല തെറ്റുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യാനുള്ളത് അറിഞ്ഞുകൊണ്ടുള്ള തെറ്റുകൾക്ക് നമ്മളാരും മുതിരാൻ പാടില്ല എന്നതാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ മാപ്പാക്കുന്നത് അല്പം അതിൻ്റെ കാലതാമസങ്ങൾ നേരിടും എന്നത് തീർച്ചയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമാകുന്ന സമ്പത്തുണ്ട്. ആ സമ്പത്തുകൾ ഒരു വർഷത്തിൽ ചെലവഴിച്ച് തീർക്കാനുള്ള, അത് മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ചില നിബന്ധനകൾ കൃത്യമായി വെച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് ഫുഡ് ടെക്നോളജി കോഴ്സ് കഴിഞ്ഞു പോയ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ വളരെ ലളിതമായി ജീവിച്ച് കഴിഞ്ഞുകൂടിയ ഒരു സഹോദരനാണ്. അദ്ദേഹം ലണ്ടനിൽ പോയി 6 മാസം കഴിഞ്ഞപ്പോൾ ലണ്ടൻ ഗവൺമെൻറ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ 40% ഈ രാജ്യത്ത് തന്നെ ചെലവഴിക്കണം, അതാണ് ഞങ്ങളുടെ നിയമമെന്ന്. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടതാകില്ല, ഞാൻ അങ്ങനെ ജീവിച്ചവനല്ല, എങ്കിൽ താങ്കൾ താങ്കളുടെ കുടുംബത്തെയും കൂട്ടി വന്നോളൂ, ഞങ്ങൾ സൗകര്യം ചെയ്തു തരാം എന്നാണ്. വളരെ ലളിതമായി ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരവരുടെ സമ്പത്തുകളിൽ ഒരുപാട് ബാക്കി നിൽക്കുകയും അത് നിർബന്ധമായ ദാനങ്ങൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ അവരുടെ അക്കൗണ്ടുകളിലും സൂക്ഷിപ്പ് സ്വത്തുകളിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ മാസത്തെ പ്രായമായവർ കാത്തിരിക്കുന്നത് ഞാനും നിങ്ങളും കാണുന്നതാണ്. അവർ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടാകും, റമദാനായോ, റമദാനായോ, എന്തിനാണ്? അവരുടെ തലയണയുടെ അടിഭാഗത്തോ, അല്ലെങ്കിൽ ഉമ്മമാരുടെ തുണിയുടെ അറ്റത്തോ, അല്ലെങ്കിൽ അവർ സൂക്ഷിക്കുന്ന ചെറിയ ഒരു അടപ്പുള്ള മരത്തിൻ്റെ ഒരു പെട്ടിയോ, അതിൽ അല്പം സമ്പത്തവർ സൂക്ഷിച്ചു കാണും. എന്താണ് അതിൻ്റെ ഒക്കെ ഗുണം? അസ്സൗ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ താളപ്പിഴകളെ കൊണ്ട് നമുക്ക് ലഭ്യമാകാൻ കാരണമാകുന്ന നരകാഗ്നിയുടെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നോമ്പ് ഒരു പരിചയമാണ്. വസ്വദഖത്തു, നിങ്ങൾ ആ നോമ്പിൽ ചെയ്യുന്ന ധർമ്മങ്ങൾ, തുത്ഫി ഉൽ ഖതിഅ, തെറ്റുകളെ അത് കെടുത്തിക്കളയും. ഏത് പ്രകാരമാണ്? കമാ യുത്ഫി ഉൽ മാഉ അന്നാറ, നരകാഗ്നി തീയിനെ വെള്ളം എങ്ങനെയാണോ കെടുത്തിക്കളയുന്നത്, അതുപ്രകാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ കെടുത്തിക്കളയാൻ നാം ചെയ്യുന്ന സദഖകൾക്ക് ആകും എന്നാണ്. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറയുന്നത് റമദാനിൽ കൊടുക്കുക എന്ന നിബന്ധന ഇസ്ലാമിൽ പ്രത്യേകമായി ഇല്ലാത്തതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം സക്കാത്ത് കൊടുത്തത് ഈ മാസത്തിലാണെങ്കിൽ 12 മാസം കഴിഞ്ഞ് 1 വർഷം തികയുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടത് ആ മാസത്തിലായി വരുന്നു. അത് കൊടുക്കാൻ മുതിരുന്നത് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും സദഖയുടെ വലിയ നല്ല സന്ദർഭങ്ങൾ വിനഷ്ടമായി പോവുകയാണ്. കൊടുക്കാനുള്ള സമ്പത്ത് കടം തിരിച്ചു കൊടുക്കുന്നതും അതുപോലെ ധർമ്മം ചെയ്യുന്നതും രണ്ടും വ്യത്യസ്തമാണ്. നമ്മൾ ചെയ്യുന്ന സദഖകൾ അത് വർദ്ധിപ്പിക്കുവാൻ ഈ വരുന്ന റമദാൻ മാസത്തിലേക്ക് തുക അല്പം നീക്കിവെക്കണം എന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം എന്ന് അതിനെക്കുറിച്ച് പറയാൻ ഞാനും നിങ്ങളും പറയാനുള്ള കാരണം, നമുക്കത് പ്രമാണമാണ്. ഖുർആൻ പറഞ്ഞു, വായിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥം അവതരിക്കപ്പെട്ടത് ഈ മാസത്തിലാണ് എന്നാണ്. അതിനെ അവതരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് ബാധിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്ന് അവന് വെളിച്ചം തരുവാൻ രാത്രിയുടെ കൂരാകൂരിരുട്ടിലാണ് ഖുർആൻ അവതരിക്കപ്പെടുന്നത്. അത് നമ്മളുടെ വെളിച്ചത്തിൻ്റെ വഴിയാണ്. ആ വഴിയെ തിരഞ്ഞെടുക്കാൻ നമുക്ക് അവതരിപ്പിച്ച് നൽകിയ ഖുർആനുമായി കൂടുതൽ ബന്ധം ചെലുത്തുവാൻ, നമ്മളുടെ വീട്ടിൽ അതിനൊരു മുന്നൊരുക്കങ്ങൾ നടത്താൻ, ഇന്ന് ഖുർആനിൻ്റെ CD അത് പ്രത്യേക സോഫ്റ്റ്വെയറായി സ്കൂളിൽ വെച്ച് കമ്പ്യൂട്ടറിലേക്ക് പകർത്തുകയായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരനായ അധ്യാപകൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇതിൻ്റെ ഒരു കോപ്പി എനിക്കും വേണം, റമദാനാണ് വരുന്നത് എന്ന്. ഞാനത് ഉദ്ദേശിച്ചു കൊണ്ടല്ല പകർത്തിക്കൊണ്ടിരുന്നത്, കിട്ടിയപ്പോൾ പകർത്തി വെച്ചതാണ്. പക്ഷേ ആ സഹോദരൻ എന്നെ ഓർമ്മപ്പെടുത്തി, റമദാനാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് ഖുർആനിൻ്റെ പലതരത്തിലുള്ള സംവിധാനങ്ങളെയും അയാൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ നമ്മളോട് പറഞ്ഞ പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിൻ്റെ കൽപ്പന തന്നെ നമ്മൾ നോക്കുക. നമ്മളൊക്കെ തഖ്വയുള്ളവരാണ്, പോരാ,
നമ്മൾ തഖ്‌വയുള്ളവരാണ് എന്നത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്കുണ്ടായാൽ പോരാ. എൻ്റെ ഉപ്പക്ക് എന്നെക്കുറിച്ച് തഖ്‌വയുള്ളവനാണെന്ന് തോന്നണം. എൻ്റെ മഹല്ല് പള്ളിയിൽ ഞാൻ ആരാധനക്ക് ചെല്ലുമ്പോൾ ആ മഹല്ലിലെ 300 വീടുകളുണ്ടെങ്കിൽ ആ 300 വീട്ടിലെ ആളുകൾക്കും ഞാനൊരു തഖ്‌വയുള്ളവനാണ് എന്ന് അനുഭവപ്പെടേണ്ടതുണ്ട്. എൻ്റെ വീട്ടിലെ മക്കൾ അവർക്കത് അനുഭവപ്പെടേണ്ടതുണ്ട്. നമ്മളുടെ തൊട്ടയൽപ്പക്കത്തുള്ളവർ അവർക്ക് അനുഭവപ്പെടേണ്ടതുണ്ട്. കാരണമെന്താ? തഖ്‌വയുണ്ട് എന്ന് ഞാൻ എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. വർഷാവർഷങ്ങളിൽ വ്രതാനുഷ്ഠാനം കടന്നു വരുന്നത് 3500 രൂപ കൊണ്ട് മാസം ചെലവ് കഴിഞ്ഞ വീട്ടിൽ 10,000 ആകാൻ വേണ്ടി ഉള്ളതല്ല. നമ്മൾ കൂടുതൽ തഖ്‌വയുള്ളവനാകാൻ, കൂടുതൽ അലിവുള്ളവനാകാൻ, കൂടുതൽ നല്ല സ്വഭാവക്കാരനായി മാറണം എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ് ഞാനും നിങ്ങളും കേട്ടത്. അതുകൊണ്ട് ആ കൽപ്പനയെ, ഒന്നുമില്ലാതെ പട്ടിണി കിടന്നിരുന്ന മനുഷ്യന്മാർ മക്കയിൽ നിന്ന് മദീനയിലെത്തി അവരുടെ ഭക്ഷണത്തിൽ ഉമ്മ കഞ്ഞിയിലൊരു വറ്റ് എന്ന് പറയുന്ന കാലമെത്തിയപ്പോൾ അവർക്ക് അള്ളാഹു ആഹ്വാനം ചെയ്ത വചനമാണ് ഇത്. നോക്കൂ നിങ്ങൾ, എന്നിട്ട് അവരാരും ഭക്ഷണത്തിൻ്റെ ആധിക്യങ്ങളെ കൊണ്ട്, ഭക്ഷണത്തിൻ്റെ ആധിക്യം കൊണ്ട് രോഗം ബാധിച്ച് നടക്കുമ്പോൾ നിങ്ങളല്പം തീറ്റ കുറക്കണം എന്ന് പറഞ്ഞതല്ല, ഭക്ഷണത്തിൻ്റെ അംശം രുചിച്ചു തുടങ്ങിയവരോട് പറയുന്നു നിങ്ങൾ അല്പം വർജിക്കണം എന്ന് ഇതാ കൽപ്പിക്കുന്നു. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ. ഭക്ഷണത്തിൻ്റെ ആധിക്യം പലപ്പോഴും നമ്മളെ അഹങ്കാരികളാക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് അള്ളാഹു തന്നതാണ് എന്ന ബോധം നഷ്ടപ്പെടാൻ അതൊരു കാരണമാകാറുണ്ട്. ഭക്ഷണത്തിൻ്റെ അനുഗ്രഹമുള്ള വീട്ടിൽ ഭക്ഷണത്തിൻ്റെ വിലയറിയാത്ത സംസ്കാരവും പൊതുവിൽ അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും അത് ജീവിതത്തിൽ തന്നെ നേർക്കുനേരെ കാണാറുമുണ്ട്. വിശ്വാസികളെ, അള്ളാഹു ഈ നിബന്ധന പഠിപ്പിക്കുന്നത് ആ രംഗത്തും നമ്മൾ തഖ്‌വയുള്ളവരായി മാറാനാണ്. പാവപ്പെട്ടവനും പണക്കാരനും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കാതോർത്ത് കയ്യിലിരിക്കുന്ന കാരക്ക കൊണ്ട് തുറക്കുന്നത് ഇസ്ലാമികമായ യൂണിഫോമിറ്റിയാണ്. യൂണിഫോമിറ്റിയാണ്. മറ്റേത് അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി കൊണ്ട് തുറക്കുമ്പോൾ, ഇപ്പുറത്തെ വീട്ടിൽ അലീസ കൊണ്ട് തുറക്കുമ്പോൾ, അപ്പുറത്തെ വീട്ടിൽ മറ്റെന്തെങ്കിലും കട്ട്ലറ്റ് കൊണ്ട് തുറക്കുമ്പോൾ. മുസ്ലിം ഉമ്മത്തെ ഓർക്കുക, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വേണ്ട, എല്ലാവരും കാരക്ക കൊണ്ട് തുറന്നാൽ മതി എന്ന്. ഒരു സ്കൂളിലെ കുട്ടി യൂണിഫോം ധരിച്ചു വരുന്നത്, ആ യൂണിഫോമിറ്റി ഉണ്ടാകുന്നത് പാവപ്പെട്ട കുട്ടിക്ക് വിഷമമുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ ലോകത്തുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ ആ യൂണിഫോമിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആ ഒരു തഖ്‌വ കൂടി അതിലൂടെ ഉണ്ടാകേണ്ടതുണ്ട്. രാത്രി എന്ന് പറയുന്നത് നമുക്കനുഗ്രഹീതമാണ്, നമുക്കുറങ്ങാനുള്ളതാണ്. ഇത്രയും കാലം നമ്മൾ ഉറങ്ങുകയും എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ രാത്രി നമസ്കാരത്തിന് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞ ആരാധനാ കർമ്മമാണ് ഖിയാമുൽ ലൈൽ, തറാവീഹ്, തഹജ്ജുദ് എന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മുസ്സമ്മിലിലെ 6-ാമത്തെ വചനം, ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വതുഅൻ വഅഖവമു ഖീലാ, തീർച്ചയായും രാത്രി സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ഉന്മേഷത്തോടുകൂടെ ചെയ്യുന്ന ആരാധന, ഹിയ അശദ്ദു വതുഅൻ, അത് ഏറ്റവും നല്ല ഹൃദയ സാന്നിധ്യമാണ്, ഏറ്റവും നല്ല ഹൃദയ സാന്നിധ്യമാണ്. എന്നിട്ട് പറയും, വഅഖവമു ഖീലാ, നിന്റെ വാക്കിലും നിന്റെ വചനത്തിലും നിനക്ക് കൃത്യത കിട്ടാൻ, നേരെ ചൊവ്വേ നിലനിൽക്കുവാനും നിനക്ക് രാത്രി ആരാധന ഉപകരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ആരാധനയെക്കുറിച്ച് പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടു. പരിശുദ്ധ ഖുർആൻ തന്നെ നേരിട്ട് ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന വാചകത്തിൽ തന്നെ സൂറത്തു മുസ്സമ്മിൽ 6-ാമത്തെ വചനത്തിൽ ഈ ആയത്ത് കാണുകയാണ്. അതുകൊണ്ട് രാത്രിയിൽ ആരാധന ചെയ്യുന്ന ഒരു മനുഷ്യൻ, എന്നെയും നിങ്ങളെയും പോലെ ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയുകയല്ല, അത് ചെയ്യുന്ന, കൃത്യമായി ചെയ്യുന്ന ആളുകൾ, അവരുടെ വാക്കുകൾക്ക് ഒരു വിലയുണ്ടാകും, അവരുടെ മനസ്സിന് ഒരു കരുത്തുണ്ടാകും. എന്ത് സംഭവവികാസങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും സാരമില്ല, അള്ളാഹു പരിഹരിക്കുമെന്ന് പറയാൻ അവരുടെ നാവിനും ഹൃദയത്തിനും കരുത്ത് കിട്ടുന്നത് ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിനാണ്. റമദാൻ മാസത്തിൽ പ്രത്യേകമായി സംഘടിതമായി ആരാധന നിർവഹിക്കുക എന്നത് ഉണ്ടായതുകൊണ്ട് നമുക്കാർക്കും പലപ്പോഴും അത് നഷ്ടപ്പെടാറില്ല. പക്ഷേ അതിൻ്റെ മുമ്പെയുള്ള മുന്നൊരുക്കത്തിൽ തന്നെ ഇന്നും നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അതൊരു പരിശീലനമായി തുടരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്.
പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് എന്നതുകൊണ്ട് പൂർവസൂരികളും അതുപോലെ സലഫുകളും അത് കൃത്യമായി പാലിക്കുകയും അതിനോടുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കാന സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ദഖല റമളാൻ, റമളാൻ വന്നെത്തിക്കഴിഞ്ഞാൽ യഖൂലു, അദ്ദേഹം പറയുമായിരുന്നു ജനങ്ങളോട്, ഇന്നമാ ഹുവ ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമു ത്വആം. റമളാൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെയും പാവപ്പെട്ടവനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടതിൻ്റെയും മാസമാകുന്നു എന്ന്. മാത്രമല്ല ഖാല ഇബ്നുൽ ഹക്കം റഹ്മത്തുള്ളാഹി അലൈഹി, കാന മാലിക്, ഇമാം മാലിക് ആയിരുന്നു, ഇദാ ദഖല റമളാൻ, റമളാൻ എത്തിക്കഴിഞ്ഞാൽ, യഫുറു മിൻ ഖിറാഅത്തിൽ ഹദീസ് വ മജാലിസത്തി അഹ്ലുൽ ഇൽം, അറിവ് നേടുന്ന സദസ്സുകളിൽ നിന്നും അതുപോലെ ഹദീസുകളുടെ പാരായണത്തിൽ നിന്നും അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ ഖുർആനുമായി ഇടപഴകുമായിരുന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് ഹദീസുകൾ. ആ ഹദീസ് വായിക്കുകയും പഠിക്കുകയും എപ്പോഴും അതിനെക്കുറിച്ചുള്ള ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയും പണ്ഡിതന്മാരുടെ സ്വഭാവമാണ്. റമളാൻ എത്തിക്കഴിയുമ്പോൾ, ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമളാൻ, അതുകൊണ്ട് ഇനി ഖുർആൻ കൂടുതൽ ഓതട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനോട് കൂടുതൽ എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും പാഠമുണ്ടതിൽ. കാരണം ഖുർആനിൻ്റെ ആ പ്രാധാന്യവും മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണങ്ങളും പഠിച്ച് അറിവ് നേടാൻ പറ്റുന്ന ഒരു മാസമാകുന്നു ഇത്. മാത്രമല്ല, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഖുർആൻ ഓതുന്നു, ഒരു സൂറത്ത് ഓതുന്നു, രണ്ട് സൂറത്ത് ഓതുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമുണ്ട് റമളാൻ മാസത്തിൽ. എന്താണ്? അത്താഴത്തിന് എപ്പോൾ എഴുന്നേൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ സഹാബികൾ റിപ്പോർട്ട് ചെയ്തത്, അത്താഴത്തിന് റസൂലുള്ള എഴുന്നേൽക്കും. അത്താഴത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 50 ആയത്ത് പാരായണം ചെയ്യുമ്പോഴേക്ക് സുബഹി ബാങ്ക് കൊടുക്കുമായിരുന്നു എന്നാണ്. ആ ഒരു 50 ആയത്ത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. 3, 5, 15 1500 ആയത്തുകൾ നിർബന്ധമായും ഓതി തീർക്കാൻ ഒരു വിശ്വാസിക്ക് അവസരം കിട്ടുന്നു എന്നാണ്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ആ അവസരം ഉപയോഗപ്പെടുത്താതിരിക്കരുത്. പുരുഷന്മാരോട് പറയുന്നു, നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റാൽ അല്പം ക്ഷീണം അനുഭവപ്പെട്ടു എന്ന് വരാം, പക്ഷേ 50 ആയത്ത് ഖുർആൻ തുറന്ന് ഓതി തീരുമ്പോഴേക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ആ കൂലി നമുക്ക് കിട്ടി. എന്താണതിൻ്റെ ഗുണം? യജീഉ യൗമ യജീഉ അൽ ഖുർആൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യജീഉ അൽ ഖുർആൻ യൗമൽ ഖിയാമ, ഖുർആൻ അന്ത്യദിനത്തിൽ വരും. കർറജുലി ശാഹിബ്, നിങ്ങൾക്ക് ഒരു സൗഹൃദമായ ഒരു കൂട്ടുകെട്ട് പോലെ, ഒരു ശുപാർശകനെ പോലെ എവിടെയെത്തും? യഖൂലു, എന്നിട്ട് പറയും, അനല്ലദി അസ്ഹർത്തു ലൈലക, നിന്റെ രാത്രിയിലെ ഉറക്കത്തെ ഞാനാണ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. വ അൽമഉതു നഹാറക, നിന്റെ പകലിൽ നിന്നെ ദാഹിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് പറയും എൻ്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൻ്റെ ശുപാർശ സ്വീകരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പരിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം ഓതിത്തീർന്നവർ നമ്മളുടെ മുൻകാലത്തിലുണ്ട്, 2 പ്രാവശ്യം ഓതിത്തീർന്നവരുണ്ട്, 3 പ്രാവശ്യം ഓതിത്തീർന്നവരുണ്ട്. ഞാനും നിങ്ങളും ഓതാനുള്ള ഖുർആൻ കളക്ട് ചെയ്യും, വായിക്കാനുള്ള ബുക്ക് കളക്ട് ചെയ്തു വെക്കും, അതുപോലെ ഖുർആൻ കേൾക്കാനുള്ള CD കളക്ട് ചെയ്യും, അതിനുള്ള CD പ്ലെയർ വാങ്ങിവെക്കും, എന്നിട്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കും, ഞാൻ എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് എന്ന്. ഏതുപോലെ യാസീനിൻ്റെ ഖുർആനിൻ്റെ പതിപ്പ് ചുമരിൽ തൂക്കിയവനെ പോലെ, അസ്സലാമു അലൈക്കും എന്നത് വാതിലിൽ എഴുതി വെച്ചവനെ പോലെ, ആയത്തുൽ കുർസിയെ വാഹനത്തിൽ തൂക്കിയിട്ടവനെ പോലെ, വെറും ലേബലൈസ്ഡ് മുസ്ലിം ആയിക്കൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് പോകുക പോരാ. കമ്പ്യൂട്ടറിന് കൂലി കിട്ടുകയല്ല, നമുക്ക് കൂലി കിട്ടണം. അതുകൊണ്ട് ഖുർആൻ ഒരു ശുപാർശകനെ പോലെ അവിടെ ഉണ്ടാകും എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു ഖുർആൻ. നമ്മൾ അതുമായുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം എന്താണ്? ശുഹ്റു റമളാൻ അല്ലദീ മുൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബൈനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എന്താണ് റമളാനിന്റെ ശ്രേഷ്ഠത? റമളാനിന്റെ ശ്രേഷ്ഠത ഖുർആൻ അവതരിക്കപ്പെട്ടു എന്നതാണ്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണത്. വബൈനാത്തിൻ, അത് വ്യക്തതയാണ്. മിനൽ ഹുദ, ഒരു വിശ്വാസിക്ക് സന്മാർഗദർശനത്തിൽ നിന്നുള്ള കൃത്യതയോടുകൂടിയുള്ള ഉപദേശമാണത്. വൽ ഫുർഖാൻ, സത്യ അസത്യ വിവേചനമാണ്. ഫുർഖാൻ എന്ന വാക്കിൻ്റെ അർത്ഥം സത്യ അസത്യം വേർതിരിച്ച് തരുന്നു എന്നതാണ്.
ഖുർആൻ ശിഫയാണ്, സമാധാനമാണ്. നോക്കൂ, നിങ്ങൾ ഒരു സഹോദരി, ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മതവുമായി ബന്ധമുണ്ടാകേണ്ടെന്ന ആവശ്യം ഇല്ല. കാരണം ഉപ്പ നിരീശ്വരവാദിയാണ്, ഭർത്താവ് നിരീശ്വരവാദിയാണ്, അവരുടെ കുടുംബത്തിൽ ഇസ്ലാമിക ബോധത്തിൽ തട്ടമിടുന്ന അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന ഒരാളെപ്പോലും കാണാൻ കഴിയില്ല. പക്ഷേ നട്ടലിന് വേദന വന്ന് 20 ദിവസം സ്കൂൾ ലീവ് എടുത്തുകൊണ്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ്. മുഹമ്മദ് ഗുലാം എന്ന് പറയുന്നൊരു സഹോദരൻ ഖുർആൻ അറബിയുള്ളത് കൊണ്ടുപോയി കൊടുത്താൽ അവരത് വലിച്ചെറിയും. കാരണം അവർക്കതിൻ്റെ കാര്യം എന്താണ് എന്നറിയാത്തത് കൊണ്ട്, ആരും അറിഞ്ഞിട്ടല്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഇംഗ്ലീഷിലുള്ള ഖുർആനിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ മാത്രമുള്ള ഒരു ബുക്ക് കൊണ്ടുപോയി കൊടുത്തു, പരിഭാഷ. അത് വായിക്കാൻ തുടങ്ങി, അത് വായിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അതിൽ നിന്നുള്ള മനസ്സമാധാനത്തോടുകൂടെ ഭർത്താവിനെ പോലും ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആ സമയം മുഹമ്മദ് ഗുലാമിൻ എന്ന് പറയുന്ന അധ്യാപകനോട് ആ സഹോദരൻ ചോദിച്ചു, നിങ്ങൾ കൊണ്ടുവന്ന ബുക്ക് അത് നമ്മളുടെ മനസ്സിന് വളരെ സന്തോഷമുള്ളതാണ്. അവസാനം അയാൾ പറഞ്ഞു, അത് ദൈവഗ്രന്ഥമായ ഖുർആനാണെന്ന്. അവരത് തുടർന്ന് വായിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എനിക്കും നിങ്ങൾക്കും ആദ്യമേ ഇത് രുചിച്ചത് കൊണ്ട് ആ രുചിയുടെ ഒരാസ്വാദനം നമുക്ക് കിട്ടുന്നില്ല എന്ന് വരാം. ശ്രദ്ധിക്കുക, റമളാൻ നമുക്കതിനുള്ള അവസരമാണ്. ഒരു ഖുർആനിൻ്റെ പരിഭാഷയില്ലാത്ത വീട്ടിൽ അത് നിങ്ങൾ ശേഖരിക്കുക, അതിനുള്ള അവസരങ്ങളുണ്ട് ഇവിടെ, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ പൂർണ്ണമായ സോഫ്റ്റ്വെയർ തിരൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഹുദ ഇൻഫോ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അമാനി മൗലവിയുടെ തഫ്സീർ യാത്ര ചെയ്യുന്ന ടാബ്ലറ്റുമായി, യാത്ര ചെയ്യുന്ന ലാപ്ടോപ്പുമായി യാത്ര ചെയ്യുന്ന സോദര, നമുക്ക് നാളെ സാക്ഷി പറയുമ്പോൾ അവ കൂടി അതിലൊരു പങ്കാളി ആവട്ടെ എന്ന് നമ്മളതിന് ശ്രമിക്കുക. ഒരു കവി പറയുകയാണ്, ശുഖുറുൻ യഫൂഖു അല സുഹൂരി ബിലൈലത്തിൻ മിനൽ ഫിസഹരിൻ ഫുല്ലില തഫ്ലീല തുബാലി അബദിൻ സഹ ഫീഹി സിയാമുഹു വദ അൽ മുഹൈമിന ബുക്രതൻ വഅസീല وبليلهي قد قام يختم برده متبتلا لإله إلهه تبتيلا ശ്രേഷ്ഠമായ റമളാൻ മാസം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. ശ്രേഷ്ഠമായ രാവുകൾ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ശ്രേഷ്ഠ രാവുകൾ നിങ്ങൾക്കതിൽ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ആശീർവാദം അറിയിച്ചു കൊള്ളുക. നോമ്പിനെ നന്നാക്കിയവന് നിങ്ങൾ ആശീർവാദം അറിയിച്ചു കൊടുക്കുക. ആരാണ് ആശീർവാദം അറിയിക്കപ്പെടേണ്ടവൻ? രാവും പകലും റബ്ബിനോട് പ്രാർത്ഥിച്ചവനാണ്. അതുകൊണ്ട് അവ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ വരവോടുകൂടെ രാത്രി തന്നെയും അതാ ഐശ്വര്യ സമ്പൂർണമായി മാറുന്നു. ആ രാത്രിയിൽ വിശ്വാസി എന്തു ചെയ്യുന്നു? മുത്തബത്തിലൽ ഇലാഹി തബ്തീല, അള്ളാഹുവിലേക്ക് അവൻ മുറിഞ്ഞു ചേരുന്നു. അള്ളാഹുവിലേക്ക് എങ്ങനെയാ മുറിഞ്ഞു ചേരുക? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്നവരാണ് നമ്മൾ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്നവരാണ്. ഇനി നമുക്ക് ഈ ലോകത്തുള്ള ലക്ഷ്യം അവിടേക്ക് നമ്മൾ ചേരാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് മുറിഞ്ഞു ചേരുക എന്നാണ്. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, ആരും ഇല്ലാത്തവരായി ഇല്ല. എന്തിനേറെ പറയുന്നു, ഒരാളോട് കയർത്ത് സംസാരിക്കുന്നത് പോലും കുറ്റമാണ്. രാവിലെ കാണുന്ന ഒരാളോട് മുഖം കറുപ്പിച്ച് കാണുന്നത് പോലും കുറ്റമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമളാൻ നമുക്ക് കിട്ടി 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കിട്ടി, എന്നിട്ടത് കാര്യമായി ഒന്നും ഉപകരിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാനി, നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്നിട്ട് ഫഖാല, എന്നിട്ട് പറഞ്ഞു, മന്നദറക ശഹറ റമളാൻ, ആർക്കെങ്കിലും റമളാൻ ലഭ്യമായി എന്നിട്ടോ അവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയില്ല എങ്കിലോ അവൻ നരകാഗ്നിയിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, ഫഅബഅദഹുല്ലാ, അള്ളാഹു അവനെ അകറ്റട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലം ആമീൻ പറഞ്ഞു, ആമീൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് ചൊല്ലിക്കൊണ്ട് ആമീൻ പറഞ്ഞു. അപ്പോൾ നബി പറയാണ്, ഖുൽതു, ഞാനും പറഞ്ഞു ആമീൻ. ഇബ്നു ഹുസൈമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് മനസ്സിലായത്? റമളാൻ എത്തി. റമളാനിൻ്റെ മുമ്പ് നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെ, ആരും പ്രിയപ്പെട്ടവരെ തെറ്റുകുറ്റ കൂമ്പാരങ്ങളിലാണ് എന്നല്ല പറയുന്നത്, മനുഷ്യനാണ്, ജീവിതത്തിലുണ്ടാകാം, ജീവിതത്തിലുണ്ടാകാം. ഒരു മനുഷ്യൻ, അയാൾ നല്ല ഒരു മനുഷ്യനാണ് അല്ലേ, അയാൾ ഇഖ്ലാസുണ്ട്, ദീനിയായ എല്ലാ ചുറ്റുപാടുകളിലും അയാൾ ജീവിക്കുന്ന ആളാണ്, ജീവിക്കുന്ന ആളാണ്. ഒരു നാട്ടിലെത്തിപ്പെട്ട് അവിടെ ചെറിയൊരു സ്രാമ്പിയിൽ അദ്ദേഹം അതൊക്കെ പുതുക്കിപ്പണിത് ഒക്കെ റെഡിയാക്കി, എല്ലാം റെഡിയാക്കി, വളരെ ഉത്തമമായി ആ ഒരു നാട് തന്നെ മാറ്റിയെടുത്തു. അതിൻ്റെ ഇടയിൽ പോലീസ് വന്നു, പോലീസ് വന്ന് അയാളെ പിടിച്ചു കൊണ്ടുപോയി.
പോലീസുകാരോട് ചോദിച്ചു, എന്താണ് അയാൾ പിടിച്ചു കൊണ്ടുപോയത്? അയാൾ ഒന്നാം ഭാര്യയെ നോക്കുകയോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇട്ടേച്ച് പോന്നിട്ട് 2 വർഷമായി. അത് കേട്ടപ്പോൾ ആ നാട്ടിലുള്ളവർ പറഞ്ഞു, എങ്ങനെ, അയാൾക്ക് അബദ്ധം പറ്റിയതാകാം, ആകാം എന്തെങ്കിലും സാഹചര്യങ്ങളോ തോന്നലുകളോ ഒക്കെ ഉണ്ടായേക്കാം. ഓർക്കുക, ഞാനും നിങ്ങളും ഒരുപാട് നന്മ ചെയ്യുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ഒരു ഭാഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് റമദാൻ എത്തിയിട്ട് ആ റമദാനിലൂടെ കടന്നുപോയിട്ട് അവന് അതിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ നഷ്ടകാരൻ ആണ് എന്നാണ്. യഥാർത്ഥ നോമ്പ് എന്ന് പറയുന്നത് എന്താണ്? നോമ്പിനുള്ള മുന്നൊരുക്കങ്ങൾ. ഞാനും നിങ്ങളും നമ്മുടെ നാടുകളിലൊക്കെ നോമ്പിനൊരുങ്ങിയോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഉണ്ട്, മാർക്കറ്റിൽ ഇറച്ചി ഏൽപ്പിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പൊടി 10 കിലോ അരി പൊടിച്ചിട്ടുണ്ട്, അതേപോലെ ഈത്തപ്പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നോമ്പിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ തിന്നാനൊരുങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്നാ ഇനി കേട്ടോളൂ, മല്ലം യദ അഖൗലസൂർ, കള്ളവാക്കുകൾ ഒഴിവാക്കാത്ത മനുഷ്യൻ, വൽ അമല ബിഹി, കള്ളവാക്കിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കാത്തവൻ, ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. അഖ്റജഹു അൽ ബുഖാരി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്നിട്ട് കള്ളത്തരങ്ങൾ ഒഴിവാക്കുന്നില്ല, കള്ളപ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ല. അല്ലേ, നമ്മൾ കച്ചവടം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ജോലി ചെയ്യുന്നു, അവിടെയൊക്കെ കള്ളൊപ്പിടുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാതെ ഒപ്പിട്ട് പോരുന്നു. ഇങ്ങനെയൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കള്ളപ്രവർത്തനങ്ങളും കള്ളവാക്കുകളും കള്ള അമലുകളും അള്ളാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, പട്ടിണി കിടക്കണ്ട. വെറുതെ എന്തിനാ പട്ടിണി കിടന്നിട്ട് ശരീരത്തെ ബുദ്ധിമുട്ടിക്കണത്? വെറുതെ നിങ്ങളെ ദാഹം അള്ളാഹ്ക്ക് ആവശ്യമില്ല. അല്ല പറയണതറിയോ, റസൂല്ല പറയാ, അള്ളാഹുവിൻ്റെ നിങ്ങളുടെ ദാഹമോ വിശപ്പോ ഒന്നും അള്ളാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ അങ്ങനെ ഇടങ്ങേറായി നോമ്പ് നോൽക്കണ്ട. അപ്പം സൗമ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കുക, അതുപോലെ തന്നെ വ്രതമനുഷ്ഠിക്കുക എന്നത് നമ്മൾ കുറേ തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നാണ്. മാത്രമല്ല, എത്രയോ നോമ്പിനെക്കുറിച്ച്, നോമ്പ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഒക്കെ നോമ്പ് നോൽക്കുകയാണ്. ഒരുപാട് ആളുകൾ നോമ്പ് നോൽക്കുന്നു, ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുണ്ട്, മുമ്പത്തെ പോലെയല്ല ഇപ്പം കുറേ ആൾ നോമ്പ് നോൽക്കാണ്ട്. നോമ്പില്ലാത്തവരാരുമില്ല, നോമ്പില്ലാത്തവരാരുമില്ല, ശരിയാണ്. എന്നാ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഹുസൈമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, എത്രയോ നോമ്പുകാർ അവരുടെ ഓഹരി, അവരുടെ നോമ്പിൽ നിന്ന് വിശപ്പും ദാഹവും മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ അന്തസ്സത്ത അതിൽ നിന്ന് ലഭ്യമാകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, നിങ്ങൾ നോമ്പുകാരനായി കഴിഞ്ഞുകൂടുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും ലഭ്യമാകുന്ന അവസരമാണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. ആ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞു പ്രവർത്തിക്കുന്നവരാണ്. മഴ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് ക്ഷീണുണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നടക്കും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു 10-29 ദിവസത്തെ നോമ്പ് കഴിയുമ്പോൾ കണക്ക് കൂട്ടി നോക്കിയാൽ നമുക്കൊരു 10 ദിവസത്തെ ജമാഅത്ത് നിസ്കാരവും അതുപോലെ രാത്രി നിസ്കാരം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ആകരുത്, നമുക്ക് ഇബാദത്തിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൽക്കാര മാമാംബംഗങ്ങളെക്കുറിച്ച് മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കാതിരിക്കുക. നമുക്കൊരുപാട് വീടുകൾ പോകാറുണ്ട്, പോകാനുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മുമ്പ് പോവുക. ജീവിതത്തിലെ വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കാൻ പറയാനും അവയൊക്കെ ശരിയാക്കാനും പറ്റുന്ന മാസം സന്ദർഭമാണ് ഇത്, അല്ലേ? ഹജ്ജിന് പോകുന്നതിൻ്റെ മുമ്പ് ആളുകൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ ശരിയാക്കണത് കാണാം. എന്തിനാണത്? അതായത് അള്ളാഹ് ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ വ്യക്തിബന്ധം തകരാറിലാകാൻ പറ്റില്ല എന്നറിയുന്നതുകൊണ്ടാണ്. പിന്നെന്താ ഹജ്ജ് മാത്രം സ്വീകരിക്കൂല, ബാക്കിയുള്ളവർക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞേക്കണോ? ഇല്ല, ഹജ്ജ് സ്വീകരിക്കാൻ ഞാൻ 2.5 ലക്ഷം റുപ്യ പോകുക, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഏട്ടനോട് മിണ്ടുക എന്നെഴുതിയിട്ടാണ് ഈ പോണത്. ഹജ്ജ് എന്നല്ല, എന്തും നോമ്പും സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ രക്തബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ശരിക്കു നിൽക്കണം. ആളുകളുമായി ഉടക്കാൻ കുറേ കാരണം ഉണ്ടാവും, ഉടക്കാനും മിണ്ടാതിരിക്കാനും കാരണം ഉണ്ടാവും. കാരണമില്ലാതെ മിണ്ടാതെന്നത് നിങ്ങൾ നന്നാക്കിക്കൂടി എന്നല്ല, കാരണമുണ്ടായിക്കൊണ്ട് തന്നെ അകന്നത് നന്നാക്കാനാണ്. കാരണമുണ്ടായി തന്നെ അകന്ന് കാണും, അല്ലാതെ കാരണമില്ലാതെ അകന്ന് മാത്രം നന്നായ പോരാ. കാരണമുണ്ടായിക്കൊണ്ട് തന്നെ അകന്നുപോയതുണ്ടാകുക, 5 സെൻറ്റ് സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന വീട്ടിൻ്റെ ഉന്നിൻ്റെ ഭാര്യനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ നന്നാക്കിക്കോളൂ, ഇന്നത്തെ ഇശനിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നാളത്തെ സ്വീകരിക്കും. ഇസ്ലാം അനുവദിച്ചത് ഒരു മനുഷ്യനുമായി അടഞ്ഞു നിൽക്കാൻ ഏറി വന്നാൽ 3 ദിവസമാണ്, അല്ലേ? ഏറി വന്നാൽ 72 മണിക്കൂറാണ്. ഞമ്മളത് അങ്ങനെ എത്ര 3 കടന്നുപോയി,
അതിന് കാരണങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷേ റമദാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ നിങ്ങൾ, എന്നിട്ട് പറയുന്നു അതുകൊണ്ട് രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ളുഹറിന് പള്ളി പോയില്ല, അസറിന് പള്ളി പോയില്ല, മഗരിബിന് പള്ളി പോയില്ല, ഇശാക്ക് പള്ളി പോയില്ല, സുബൈക്ക് പള്ളി പോയില്ല, എന്നിട്ട് ഞാൻ തറാവിഹിന് ചെല്ലുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട ആ സന്ദർഭമാണ് അവിടെ കടന്നു വരുന്നത്. കാരണം ഫർളിനേക്കാൾ വലിയ പ്രാധാന്യം ഇതിന് ആയിപ്പോവുകയും ഈ അഞ്ചു നേരത്തെ ഫർളുകളുടെ ജമാഅത്തിൻ്റെ പുണ്യം എനിക്കറിയാതെ പോവുകയും ചെയ്യുന്നു. അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അഞ്ചു ജമാഅത്ത് നമസ്കാരങ്ങളും രാത്രി നമസ്കാരത്തിൻ്റെ തറാവീഹ് നമസ്കാരത്തിൻ്റെ ജമാഅത്തും അത് ആറും ലഭ്യമാകുന്ന കുടുംബങ്ങളായി ഞാനും നിങ്ങളും മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുലു ഇലാ ഇദാ സല്ലാമ അൽ ഇമാം, ഇമാമിൻ്റെ കൂടെ ഒരാൾ നമസ്കരിച്ചാൽ ഹത്താ യൻസരിഫ, ആ പിരിയുന്നത് വരെ എന്തു ചെയ്യും, ഹുസിബ ലഹു ഖിയാമുൽ ലൈല, ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിൻ്റെ പുണ്യം ആ മനുഷ്യന് അള്ളാഹു കണക്കാക്കപ്പെടുന്നതാണ്, രേഖപ്പെടുത്തപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ കുത്തിബ ലഹു ഖിയാമുൽ ലൈല എന്ന് കാണാം, ഇവിടെ ഹുസിബ എന്നാണ്, കണക്കാക്കപ്പെടുക, നിർണയിക്കപ്പെടുക. അതുകൊണ്ട് ചില പള്ളികളിലൊക്കെ ഞാനും നിങ്ങളും നമസ്കരിക്കുമ്പോൾ എട്ട് റക്അത്ത് കഴിഞ്ഞ് കൂടുതൽ പുണ്യമാഗ്രഹിച്ച് സുബഹിയുടെ നമസ്കാരത്തിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടെ പള്ളികളിൽ നിന്ന് വലിയ ഒരു ആളൊഴുക്ക് ഉണ്ടാവാറുണ്ട്. അത് ഈ ഹദീസുമായി നമ്മൾ തുലനം ചെയ്യുക. ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്നവൻ ആ ഇമാമിൻ്റെ കൂടെ ഇമാമ് പിന്തിരിയുന്നത് വരെ നിങ്ങൾ പൂർണ്ണമായി നിന്ന് നമസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പുണ്യം അള്ളാഹു തരുമെങ്കിൽ ഒരു മഹല്ലിലെ നിസ്കാരത്തെ ഞാനും നിങ്ങളും കുടുംബവും പോയി ആകെ അസ്വസ്ഥതയാക്കി പോരേണ്ടതില്ല. അതുകൊണ്ട് ആ ഇമാമിനെ തുടർന്ന് എട്ടും മൂന്നും പതിനൊന്ന് നിസ്കരിച്ചുകൊണ്ട് തന്നെ ഇമാമിനെ വിട്ടുപോന്നാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെ പുണ്യം ലഭ്യമാകും. നമ്മൾ അങ്ങനെ എഴുന്നേറ്റ് പോരുന്നത് ആരോടുമുള്ള വിരോധം കൊണ്ടല്ല, നമുക്ക് സുബഹിയുടെ മുമ്പാകുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റാൽ കൂടുതൽ കൂലി കിട്ടുമല്ലോ എന്നതാണ്. പക്ഷേ ആ കൂടുതൽ കൂലിയുടെ രംഗത്ത് വരുന്ന ഒരു അപാകത, മഹല്ലിലുള്ളവൻ ഇമാമിനെ പെട്ടെന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇമാമ് നിസ്കരിക്കാൻ വേണ്ടി മൂന്നറക്കാലത്തിന് വിത്തറിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് തക്ബീർ കെട്ടുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ പോവുക. അപ്പോൾ ഇമാമ് നമ്മളോട് ചോദിക്കും, ഞങ്ങളൊക്കെ കണ്ടാ പോണേ, ഞങ്ങളൊക്കെ കൂലി ഇട്ടാൻ പോവുകയാണ്, എന്നാൽ പിന്നെ എനിക്കും കിട്ടട്ടെ കൂലി എന്ന് പറഞ്ഞാൽ ആ മഹലിൻ്റെ സ്ഥിതി എന്താവും? അപ്പം അതുകൊണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട്, അല്ലാതെ മനസ്സിലാക്കാതെ കാര്യത്തെ ഉൾക്കൊള്ളാതെ ഇത് സ്വീകരിക്കണമെന്നല്ല പറയുന്നത്. അതിൻ്റെ ഗൗരവം ഞാനും നിങ്ങളും പഠിച്ചു വെക്കുക. റമദാൻ ആകുമ്പോൾ ആ പൂർണ്ണമായ ആരാധനയിൽ അത് പങ്കാളിത്തമാവുക. ചില സ്ഥലങ്ങളിലൊക്കെ അതിനുള്ളൊരു കാരണം, ആ മൂന്നിനും കൂടി ഇരുന്നാൽ പിന്നെ ക്ലാസ്സിനും കൂടി ഇരിക്കേണ്ടി വരും, അതുകൊണ്ട് വേഗം പോകാതിരിക്കും. നമ്മളങ്ങനെ ചെയ്യുന്നു എന്നല്ല കേട്ടോ പറഞ്ഞത്. അങ്ങനെ ആ ദുരന്തത്തിന് പലപ്പോഴും കാഴ്ചക്കാരാവാറുണ്ട്. അവരോട് പറയാറ്, നിങ്ങൾ ഇൽമിന് ഇൽമൊക്കെ തകഞ്ഞോളാണെങ്കിൽ പോയിക്കോളി, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോളി, പോയി കഞ്ഞിടിച്ചോളി എന്ന് പറയാം. അപ്പോൾ ഒരു വിധം തീരുന്നു, മനസ്സിലൊരു വിഷമമുള്ളവരൊക്കെ അവിടെ ഇരിക്കും, കാരണം കഞ്ഞിയേക്കാൾ പ്രധാനം ക്ലാസ്സാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതൊരിക്കലും ഒരു ദോഷമായി പറയല്ല, നമ്മളുടെ ഇഷ്ടം തിരഞ്ഞെടുക്കാൻ നമുക്ക് അധികാരം ഇസ്ലാം നൽകിയിട്ടുണ്ട്, ആരുടെയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ഖുർആനിൻ്റെ കാര്യത്തിലും നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുർആൻ ഓതുക മാത്രമല്ല, ഇസ്തസ്കറു, ഒരു വചനമുണ്ട് അങ്ങനെ, ഇസ്തസ്കറു, നിങ്ങൾ എന്ത് ചെയ്യുക, ഖുർആനിനെ സംബന്ധിച്ച് അടുത്തറിഞ്ഞുകൊണ്ട് അതിനെ ഓർത്ത് അതിനെ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫലഹു അശദ്ദു തഫ്സീയൻ മിൻ സുദൂരി റിജാൽ മിനൻ നഅം ബിഅഖലിഹ, തൻ്റെ ബുദ്ധി കൊണ്ട് ഖുർആനിനെക്കുറിച്ച് ഹൃദയത്തിൽ നിന്നൊരാൾ ചിന്തിക്കുന്നത് ഏറ്റവും ശക്തമായ വിശുദ്ധിക്ക് കാരണമാകും എന്നാണ്. അപ്പോൾ ഖുർആൻ നോക്കൂ നിങ്ങൾ, പല സംഭവങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ആ ഖുർആനികമായ ആശയങ്ങളെ പല കണ്ടുപിടുത്തങ്ങളോടും തുലനം ചെയ്യുവാനും പഠിക്കാനും കുറേ ആളുകൾ മുതിർന്നുകൊണ്ടിരിക്കുന്നു. വടകരക്കാരനായ ഒരു ഹിന്ദുവായ ഉദ്യോഗസ്ഥൻ, അയാൾ വിരലടയാള വൈദഗ്ധ്യത്തിൽ അയാൾ ടെസ്റ്റ് എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ നിന്ന് ഒരു ദർസിൽ പഠിക്കുന്ന കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ബലാ ഖാദിരീന അലാ അൻ നുസവിയ ബനാന എന്ന് ഖുർആനിലുണ്ട് എന്ന്. ഉടൻ അദ്ദേഹം അത് കണ്ടെത്തുകയും അതിൻ്റെ മലയാള പരിഭാഷ വാങ്ങി നോക്കുകയും ആ വൈദഗ്ധ്യത്തിന് ഡാക്റ്റിലോഗ്രാഫിക്ക് ഖുർആനിൽ ഉള്ള അംഗീകാരത്തെക്കുറിച്ചും ദൈവവചനത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയുകയും അയാൾ ഖുർആനിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലക്കാരനാണ് അയാൾ. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഖുർആനിനോട് അടുത്തിടപഴകാൻ മറ്റുള്ളവർ പോലും ശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളും ഇതിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും അത് കാണാതെ പോകരുത്, അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഒരു അഭയം പോലെയാണ്. നമ്മൾ നോക്കൂ, നമ്മൾ പലപ്പോഴും എല്ലാവരുമുണ്ടെങ്കിലും, നമ്മളുടെ വീട്ടിൽ എല്ലാവരുമുണ്ട്, എല്ലാവരുമുണ്ട്,
ഒരു ഭാഗത്തിന് എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ തളർന്നു പോകും. നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ തളർന്നു പോകും. നമുക്ക് പിടിവിട്ടു പോകും. പലപ്പോഴും സംഘർഷങ്ങളുണ്ടാകും. എല്ലാവരും നമ്മളെ സമാധാനിപ്പിച്ചാലും നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടാകാം. കേട്ടോളൂ, ഇന്നമാ മസലു സാഹിബുൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ഒരു സത്യവിശ്വാസിയുടെ ഉപമ, കമസലിൽ ഇബിൽ അൽ മുഅല്ലഖ, ബന്ധിക്കപ്പെട്ട ഒരു ഒട്ടകം പോലെയാണ്. ഞാനും നിങ്ങളും ഖുർആൻ ഓതുന്നുവെങ്കിൽ നമുക്ക് അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഒരു ഒട്ടകത്തെ ബന്ധിച്ചതുപോലെയാണ്. ഇൻ ആഹദ അലൈഹ അംസഖഹ, ആ ഒട്ടകത്തെ കെട്ടിക്കഴിഞ്ഞാൽ ആ ഒട്ടകം ആ പിടിവള്ളിയിൽ തന്നെ ഒതുങ്ങി അവിടെ നിൽക്കും. ധൈര്യമായി നമുക്ക് നമ്മളുടെ ചുമതലകൾ നിർവഹിക്കാം. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഒട്ടകം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര കൃത്യമായി ഓർമ്മയില്ല എന്ന് വരാം. ഹാൻഡ് ബ്രേക്ക് ഇട്ട്, വണ്ടിയുടെ ലോക്ക് ചെയ്ത്, അതേപോലെ തന്നെ പ്രത്യേക ലോക്കാക്കി, ഹാൻഡിൽ ലോക്കാക്കി ഒരു ആരാധനക്കോ മറ്റോ കയറിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കിക്കാനില്ല. റോഡ് സൈഡിൽ നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ച ഒരു സൈഡിൽ വാഹനം നിർത്തി നാല് ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ട് പോന്നാൽ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും, പോലീസ് വരുന്നുണ്ടോ, ചാർജാക്കുണ്ടോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഒട്ടകത്തെ കെട്ടിയവനെ പോലെയാണ്. എന്നാൽ ഖുർആൻ ഓതാത്തവനാണെങ്കിലോ, വഇൻ അത്ലഖഹ ദഹബത്, ആ കയറിൽ നിന്നവൻ ബന്ധിച്ച് ബന്ധനം ഒഴിവാക്കിയാൽ ആ ഒട്ടകത്തിന് ഏതിലെയും സഞ്ചരിക്കാം. അപ്പോൾ 30 ജുസ് ഖുർആനിൽ ഹൃദയം ബന്ധിക്കപ്പെട്ടാൽ എവിടെ സഞ്ചരിക്കുമ്പോഴും അതിനൊരു സുരക്ഷിതത്വമുണ്ട്. അത് അടർന്നു വീഴുകയില്ല, അത് പതറിപ്പോവുകയില്ല. അതുകൊണ്ട് ഖുർആനിൻ്റെ അഭയത്തിൻ്റെ മാസം അത് ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം എന്ന് പറയുന്നത് തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞതാണ് എന്നല്ല, ഉല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പശ്ചാത്താപത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വളരെയധികം വിഷമം പുലർത്തുന്നവനുണ്ടാകാം. നന്മയുടെ ഒരു ഒരു നാരിഴ പോലുമില്ലാതെ ജീവിതം അങ്ങേയറ്റം ആഴിയിൽ പതിച്ച ആളുകൾ നമ്മളുടെ കുടുംബത്തിലുണ്ടാകാം, നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. നമ്മൾ ചിലപ്പോൾ പറ്റൊഴിവാക്കി വിട്ടണം. ഓൻ നന്നാവൂല, ഓൻ എന്തായാലും അങ്ങനെ തന്നെ പത്തുപ്പ് കൊല്ലായി അങ്ങനെ നടക്കണ്. നമ്മളെ കുടുംബത്തിലുണ്ടാവും ചിലപ്പോൾ നമ്മളൊക്കെ ഒഴിവാക്കിയതാണ്. അവൻ നോമ്പ് തുറക്കാൻ ആരും അവനെ വിളിക്കാറില്ല. കാരണം എന്താ, അവൻ ഇതായിട്ടൊന്നും ബന്ധമല്ല. ചില കുടുംബങ്ങളുണ്ട് ഭയങ്കര ഹൈ ഫാമിലി ആയിരിക്കും. നമ്മൾ അവർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഒരു ഹൈ ഫാമിലിയാണ്, ഒരു ഭയങ്കരമാണ്, ഒരു കാറുണ്ട്, ഒരു വണ്ടി ഉണ്ട്, ഒരു നിസ്കരിച്ചൂല, ഒരു തലയിൽ തട്ടടൂല, അതിനുള്ള സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കണേ നമ്മളാ, ഭയങ്കര ഉഷാറിൽ. അവരെ കാണുമ്പോൾ പറയണം, സുഹൃത്തേ മരിച്ചാൽ, സുഹൃത്തേ ഇവിടം വിട്ടുപോയാൽ. ഇത് ഓർമ്മപ്പെടുത്തേണ്ടവരാണ് നമ്മൾ, ഇത് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. നോക്കൂ നിങ്ങൾ, പകൽ സമയത്ത് തെറ്റ് ചെയ്യുന്നവൻ്റെ പാപത്ത് സ്വീകരിക്കാൻ അള്ളാഹു രാത്രി കൈനീട്ടിക്കാത്തിരിക്കുകയാണ്. രാത്രിയിൽ തെറ്റ് ചെയ്യുന്നവൻ്റെ തെറ്റുകുറ്റങ്ങളെ സ്വീകരിക്കുവാൻ അള്ളാഹു പകൽ കാത്തിരിക്കുകയാണ്. ഏതുവരെ അതിൻ്റെ പടിഞ്ഞതിൻ്റെ അസ്തമയ സ്ഥലത്തു നിന്ന് പിന്മാറിക്കൊണ്ട് അത് ആ ഉദിച്ചുയരുന്നത് വരെയും രാത്രിയിൽ അള്ളാഹു കാത്തിരിക്കുന്നു. അപ്പം രാത്രിയിലും പകലിലും അള്ളാഹു നമ്മളുടെ പാപത്തെ പശ്ചാത്താപം സ്വീകരിക്കാൻ കാത്തിരിക്കുമ്പോൾ നമ്മളാരും നിരാശപ്പെടേണ്ടത് ഇല്ല. പരിശുദ്ധമായ റമദാൻ മാസം പുണ്യത്തിൻ്റെ മാസമാണ്. ആ പുണ്യത്തിൻ്റെ രാവുകൾ എങ്ങനെ കടന്നു വരുന്നു? മഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആത്താക്കും റമദാൻ, നിങ്ങൾക്ക് ദാ റമദാൻ വന്നെത്തിയിരിക്കുന്നു. സുഹുറുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അവന്റെ നോമ്പിനെ അള്ളാഹു നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. വതഗലഖു ഫീഹി അബ്വാബൽ ജഹീം, നരകാഗ്നിയുടെ കവാടങ്ങൾ അടക്കപ്പെടുന്നു. വതഗല്ലു ഫീഹി മർദത്ത ശയാത്തീൻ, ചെകുത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിനെ ചങ്ങലക്കിടപ്പെടുന്നു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹർ, അതിൽ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള ഒരു രാവുണ്ട്. മൻ ഹുരിമ ഖൈറുഹ, ആരും ഖൈറുഹ, ആർക്കെങ്കിലും ആ ദിവസത്തിന്റെ രാത്രിയുടെ നന്മയെ ഹറാമാക്കപ്പെട്ടാൽ തീർച്ചയായും അവന്റെ ജീവിതത്തിൽ അവൻ നന്മയിൽ നിന്ന് ഹറാമാക്കപ്പെട്ടവനെ പോലെയാണ്. നോക്കൂ നിങ്ങൾ, രാത്രിയുടെ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിർണിതമായ രാത്രിയാണ്. ഈ വർഷത്തെ ക്ഷേമം, ഈ വർഷത്തെ ക്ഷാമം, ഈ വർഷത്തെ രോഗം, ഈ വർഷത്തെ വിപത്ത്, ഈ വർഷത്തെ സർവ ബജറ്റുകളും കൃത്യതയോടുകൂടി അള്ളാഹു തീരുമാനമെടുക്കുന്ന രാത്രിയാണതെന്ന് ഒരു പിന്നെ രേഖപ്പെടുത്തപ്പെടുന്നത് കാണാം. പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് അപ്ലിക്കേഷൻ അള്ളാഹുവിനോട് സമർപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിച്ചേക്കുക എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ മാസം എന്നത്
നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നന്മയുടെ അവസരങ്ങളാക്കി വരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പിൻ്റെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഒരു ദിവസം നോമ്പെടുക്കുന്നു, ചെറിയ മക്കളൊക്കെ ചോദിക്കും അല്ലേ. ഇപ്പോൾ രണ്ടാം ക്ലാസ്സിൽ ഞാൻ വേഗം സ്പീഡ് പറഞ്ഞു പോകണമെന്ന് അറിയാം, കുറേ പോയിൻ്റ് പറയരുതിയിട്ടാണ്. അത് ചിലർക്കൊരു അലോസരം ഉണ്ടാക്കണമെന്ന് സംശയമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഉൾക്കൊള്ളുക, ഇങ്ങനത്തെ ഒരു ഉത്ബുദ്ധ ക്ലാസ്സാകുമ്പോൾ നിങ്ങളിരിക്കണം ഒരു മണിക്കൂർ, നിങ്ങൾക്ക് കുറേ ഇൽമ് കിട്ടണം. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടക്ക് വേറെ കുറേ എൻ്റെ നാടൻ വർത്താനം പറയാൻ നിന്നാൽ നിങ്ങളെ നേരം പോകും. അതുകൊണ്ട് ഇതിപ്പോൾ വിചാരിച്ച ക്ലാസ്സാണില്ല എന്നുള്ളൊരു സംശയം എനിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ഉൾക്കൊള്ളി, ഞാൻ വേഗം വേഗം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഒരു ദിവസം കുട്ടി ചോദിക്കുകയാണ്, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഉമ്മ ഞാൻ നോമ്പ് നോൽക്കട്ടെ, അങ്ങ് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോഴൊക്കെ മുറിപ്പിച്ചോളൂ. അവർ ഒരു മതം എന്ന് പറയുന്നതേ ചെറുപ്പത്തിലേ ഉണ്ടാകേണ്ടതാണ്. ചെറുപ്പത്തിലെ ഞാൻ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞുള്ളു. ഭാര്യ ഇടക്ക് ചോദിക്കും ക്ഷീണം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല, ചെറുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയതേ ഉണ്ടാവുള്ളൂ. അല്ല നമ്മൾ ആ വൈക്കന്നെ പോകണ്ട, 15 വയസ്സാകുമ്പോൾ അത് സ്വിച്ച് ഇട്ടാൽ തുടങ്ങുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നോമ്പ് എന്ന് പറയുന്നത് അത് അലിഞ്ഞു ചേരട്ടെ, 10 മണിവരെ നോറ്റോട്ടെ, അല്ലെങ്കിൽ 1 മണിവരെ നോറ്റോട്ടെ. അതല്ല ഇനിയിപ്പോൾ പൂർത്തിയാക്കി സ്കൂളിലും മദ്രസയിലൊക്കെ ചെന്ന് പറയാം, കുട്ടികൾക്കൊരു സന്തോഷം ഉണ്ടാവും, എന്ത് ഞാൻ നോമ്പ് പോറ്റു, 4 എണ്ണം നോറ്റു, 5 എണ്ണം നോറ്റു എന്നൊക്കെ. അതൊക്കെ അല്ലാതെ പിന്നെന്താണ് ആവേശം, ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് എൻ്റെ അപ്പുറത്താരും കിടക്കണ്ട, ഞാൻ അങ്ങനെ നോൽറ്റും, അതിനനുസരിച്ച് ഒരു നോമ്പ് തായായി നിന്നാൽ മതി എന്നൊന്നും നമ്മൾ ആരോടും പറയണ്ട. ഇനി നോക്കൂ അതിൻ്റെ ഗുണം എന്താ, മാമിൻ അബ്ദിൻ യസൂമ യൗമൻ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വിശ്വാസി ഒരു അടിമ ഒരു ദിവസം നോമ്പ് നോറ്റാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതാകുന്നില്ല, ഇല്ലാ ബാ അദല്ലാഹു ബിദാലിക്കൽ യൗം, ആ ദിവസം കൊണ്ട് അള്ളാഹു അകറ്റാതിരിക്കുകയില്ല, വജ്ഹഹു അനിന്നാർ, അള്ളാഹു നരകാഗ്നിയിൽ നിന്ന് അവൻ്റെ മുഖത്തെ അകറ്റാതിരിക്കുകയില്ല, സബഈന ഹരീഫൻ, 70 മൈലോളം ദൂരത്തേക്ക് അവൻ്റെ മുഖത്തെ അള്ളാഹു നരകാഗ്നിയിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും എന്നാണ്. ഒരു 10-13 മണിക്കൂർ പട്ടിണി കിടന്നുകൊണ്ട് നമ്മളുടെ നാവും നമ്മളുടെ വാക്കുകളുമൊക്കെ അടക്കി വെച്ച്, ഒതുക്കി വെച്ച്, ദേഷ്യമൊക്കെ അടക്കി വെച്ച് ഒരു വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ 70 മൈൽ ദൂരത്തേക്ക് നരകാഗ്നിയിൽ നിന്ന് നമ്മുടെ മുഖത്ത് അകറ്റിക്കൊണ്ടുപോകാൻ അള്ളാഹു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസത്തെ സ്വപ്നത്തിൽ നമ്മൾ കാത്തിരിക്കുക. വിശ്വാസികൾക്ക് നോമ്പെന്ന് പറയുന്നത് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ്, പോരാ കൂടുതൽ ഓതണം, കൂടുതൽ പഠിക്കണം, വായിക്കണം. മല്ലം യദഅ ഖൗലസ്സൂർ, കള്ളവാക്കുകൾ ഒഴിവാക്കാത്തവൻ, വൽ അമല ബിഹി, അതിനനുസരിച്ചുള്ള പ്രവർത്തനത്തെയും ഒഴിവാക്കാത്തവൻ, വൽ ജഹ്ല, അറിവില്ലായ്മ ഒഴിവാക്കുക, അപക്വമായ ഒരു പെരുമാറ്റങ്ങളും ഉണ്ടാകാൻ പാടില്ല, അപക്വമായ ഒരു പെരുമാറ്റവും ഉണ്ടാകാൻ പാടില്ല. ഒരു 3 വർഷം മുമ്പ് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായി. എന്തായിരുന്നു അത്? ഒരു 13 നോമ്പ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു തൊലാക്ക് സംഭവിച്ചു. വീട്ടിലൊരു തൊലാക്ക്, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാ ഭാര്യയും ഭർത്താവും. അവസാനം ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദേ ഞാനിങ്ങനെ ഭാര്യനെ വിവാഹമോചനം ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ വിധി എന്താ? അപ്പോൾ അദ്ദേഹം ഉസ്താദ് പറഞ്ഞു, എന്നാൽ എനിക്ക് ഇതൊക്കെ എല്ലാം കൂടി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരാനെ, നല്ലൊരു മാസത്തിലാണല്ലോ ഇത് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയാ, ഞാനത് ചെല്ലിയെന്ന് ഭാര്യ പറയേണ്ടി എനിക്ക് ചെല്ലിയത് ഓർമ്മയില്ല. അപ്പോൾ എന്താ വെച്ചാൽ നോമ്പ് തലയിൽ കയറിയിട്ട് അങ്ങോട്ട് പറഞ്ഞിക്കണത്. അപ്പോൾ അതിനുള്ളതല്ലല്ലോ, നമ്മൾ നമ്മളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുത്ത് അതിൻ്റെ ഹൈറ് വരുത്തേണ്ടതിന് ഞാൻ അങ്ങനെ അന്തല്ലാതെ പറഞ്ഞു പോയതാണ്, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കണം എന്നിട്ട് പറയുന്ന വലിയ ജഹ്ല, അറിവില്ലായ്മ ഒഴിവാക്കണമെന്നാണ്. ഈ നോമ്പിൽ കുറേയൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക. നമ്മളിപ്പോൾ മഗരിബിന് നമ്മൾ ജമാഅത്തിൻ്റെ പങ്കെടുത്തുകൊണ്ട് ഇമാമിൻ്റെ കൂടെ നമ്മൾ ഊതി, അല്ലെങ്കിൽ മഗരിബിന് നമ്മൾ പറഞ്ഞ പോലെ കുലിയായൽ കാഫറും കുല്ലല്ലാഹത്ത്, ഇഷാക്ക് കുല്യല്ലാഹുദ് കുലിയായൽ കാഫറു, സുബൈക്ക് കുലിയായൽ കാഫറു കുല്ലല്ലാഹത്ത്. നമുക്ക് ഇത് കയ്യഞ്ഞിട്ടിട്ടേ ആണോ ഒരാൾ ഒരു ബിസിനസ്സുകാരൻ, അടക്ക ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കാരക്ക ബിസിനസ്സുകാരൻ നമ്പർ പറഞ്ഞാൽ നമ്മൾ പറയും എനിക്ക് മനപ്പാടുണ്ട്, എനിക്ക് പോയിക്കോ, അതിന് ബേജാറാണ്ട, ഓർത്തു വെക്കും. പിന്നെന്താ 114 അധ്യായത്തിൽ ആകെ 2 അധ്യായം മനപ്പാടാക്കി ഇരിക്കണത് ഞാനുങ്ങളും? അറിവില്ലായ്മ 112 ആയത്തിൻ്റെ കാര്യത്തിൽ വിവരമില്ല എനിക്കുങ്ങൾക്കും. അപ്പോൾ ആ അറിവില്ലായ്മ ഒഴിവാക്കാൻ ഇതിലേറഞ്ഞൊരു ശ്രേഷ്ഠമായ അവസരം എന്താണ്? നമുക്കെന്തറിയാമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വിവരമില്ലാത്തവരാന്നല്ല, പക്ഷേ ഒരാൾ നമ്മളോട് ഒരാൾ പറയുക, ഒരു പരീക്ഷ ഉണ്ട്, എല്ലാവരും ഇരിക്കണം കേട്ടോ, നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, കാരണം പേടിയാണ്, വിവരമുണ്ട്, പക്ഷെ എന്നാലും എഴുതിയാൽ മാർക്ക് ഉണ്ടാവില്ല എന്നാ. നിങ്ങളെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഇങ്ങനെ വന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? 10 കൊല്ലം പഠിക്കാൻ പോയിട്ട് വിവരമുണ്ട് അറിഞ്ഞിട്ട് മാർക്കിൽ എവിടെയെന്ന് ചോദിക്കൂലേ? സത്യം പറഞ്ഞാൽ എനിക്കും ഇങ്ങൾക്കും വിവരമില്ല എന്ന് തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ യത്നിക്കണം, നമ്മൾ പഠിക്കണം, അറിവില്ലായ്മ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഫി അന്യദഅസ്തു തആമഹു വശറാബഹു, അറിവില്ലായ്മ ഒഴിവാക്കാത്തവൻ്റെ വിശപ്പും ദാഹവും അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ്. അതുകൊണ്ട് റമദാൻ മാസത്തെ ഒരു വായനയുടെ പഠനത്തിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ ഒരു അവസരമാക്കി നമ്മൾ എന്ത് ചെയ്യുക, മാറ്റുക. നമുക്ക് അറിവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കൊശി മൂലം കോഴിക്കോട്ടുകാരോടും തലശ്ശേരിക്കാരോടും പ്രത്യേകം ഞാനത് പറയേണ്ടതില്ല. കാരണം ഭക്ഷണത്തിൻ്റെ വ്യത്യസ്തതകൾ ആസ്വദിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിവസങ്ങൾ അതൊന്നങ്ങോട്ട് മാറ്റിവെക്കുക. ഇപ്പം എന്തോ ക്ഷീണമുണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും? ഈ ഇരുത്തത്തിൽ എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഇല്ല. നാളെ ഉണ്ടാവുമോ? ഇല്ല. മറ്റന്നാണ്ടോ? ഇല്ല. പിറ്റേ ദിവസമുണ്ടോ? ഇല്ല. അതിൻ്റെ പിറ്റേ ദിവസമുണ്ടോ? ഇല്ല. ഇനി എന്നാ ക്ഷീണം തുടങ്ങുക? ജൂലൈ 20-ാം തീയതിയാണ് ക്ഷീണം തുടങ്ങുക അല്ലേ. വൈകുന്നേരം 7 മണിയായ എഴുന്നേറ്റ് അടക്കാൻ വയ്യ, തല പൊന്തിക്കാൻ വയ്യ. എന്തേ നിങ്ങൾ പറയും? നിങ്ങൾ പറയും, ഇന്ന് തിന്നുന്ന ഒരു 2 ചപ്പാത്തിയോ ഇന്ന് കുടിക്കുന്ന കഞ്ഞിയോ കുടിച്ചിരുന്നുവെങ്കിൽ ഈ ശരീരം ഇത്തരത്തിൽ പ്രതികരിക്കുമായിരുന്നോ? ഇല്ല. നമ്മളോട് ചെകുത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ 3 മണിക്ക് തിന്നതാണ്, അതുകൊണ്ട് ഇനി ഇരുന്ന് തിന്നോളിന്ന. പിന്നെ ആർക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും? ഇല്ല. അതുകൊണ്ട് ഇബാദത്ത് മുടങ്ങുന്നു. മകരീബ നമസ്കാര ശേഷമുള്ള സുന്നത്ത് നോമ്പായ കിട്ടൂല. കാരണം എന്താ അറിയോ? മെല്ലെ എങ്ങനെയൊക്കെ കുടിച്ചിട്ട്, വെള്ളം കുടിച്ച് വേ നിസ്കാരം കഴിച്ചിട്ട് പിന്നെ ഈ ചപ്പാത്തിൻ്റെ എണ്ണ ഓർത്ത് ഓടുക. അപ്പോൾ അതുകൊണ്ട് അവിടെ സുന്നത്ത് പോയി. ചില പള്ളികളിൽ മകരീബ് ജമാഅത്തിന് ആളില്ല. എന്താ കാരണം? എല്ലാവരും അവനാൻ്റെ പുരയ്ക്ക് നോമ്പ് ഉറക്കാൻ പോയതാണ്. അതിനെന്ത് ചെയ്യറിയോ? പള്ളിയിൽ ഒരു 100-ോ 300-ോ 400-ോ ഉറുപ്പിയെടുത്താൽ അത്യാവശ്യം നോമ്പ് ഉറക്കാനുള്ള ഒരു സൗകര്യം അവിടെ ചെയ്യുക. അപ്പം എന്ത് ചെയ്യുന്നറിയോ? മകരീബ് നിസ്കാരം കൂടി അങ്ങോട്ട് സജീവമാവും. അതാ ചെയ്യാൻ പറ്റുന്നത്. വിദേശ രാജ്യങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ പറയാറുണ്ട്, നോൽബിന് നാട്ടുകോണില്ല, ഒരു ഉണങ്ങിയ നോൽബായിക്കാരനാ. കാരണം അവർക്ക് ഭയങ്കര സന്തോഷം. എപ്പോഴും പള്ളിയിൽ നിറഞ്ഞ ആളുകളും, പിന്നെ മാത്രമല്ല നമ്മളെ മലയാളികൾ മലയാളം അറിയണമല്ലോ, മറ്റോലെ അറബി അറിയണമല്ലോ, നമീമത്ത് കുറേ കുറഞ്ഞിട്ടും. കാരണം ഇപ്പം പറഞ്ഞ ആട്ടും മനസ്സിലാവില്ല, അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു മനസ്സിലാവില്ല. അപ്പം എന്ത് ചെയ്യും? നല്ല സുഖമാണ്, ആരും പ്രത്യേകിച്ച് ആട്ടും ഇങ്ങോട്ടൊന്നും ഇടപെടില്ല അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ആവേശം എന്ന് പറയുന്നത് അമലുകളുടെ വർധനവിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. അജ്ഞതകൾ ഒഴിവാക്കണം. വിശ്വാസികളെ സംബന്ധിച്ച് റമദാനിലെ ദിവസങ്ങളും അല്ലാത്ത കാലങ്ങളിലും റമദാനിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കുക, ചെലവഴിക്കുക എന്നതൊരു സ്വഭാവമാണ്. ചെലവഴിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ്. നമ്മളെ കീശയിൽ എപ്പോഴും 500 തൊട്ട് ഉണ്ടാകും, അതുകൊണ്ട് ഇതുവരെ ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ 1000, അപ്പോൾ 10 തൊട്ട് ഉണ്ടാവും, കിട്ടും. കുറച്ചൊക്കെ എവിടെ നിന്നെങ്കിലും പെട്രോൾ പമ്പിലൊക്കെ പോയാൽ കിട്ടും. റമദാൻ മാസമാകുമ്പോഴേക്ക് കുറച്ചൊക്കെ ശേഖരിച്ച് വെക്കുക. എന്തിനറിയോ? മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദ ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. 2 മലക്കുകൾ ഇറങ്ങിയിട്ടല്ലാതെ ഒരു സത്യവിശ്വാസി അവൻ്റെ പ്രഭാതോദയം കാണുന്നില്ല. ഫയഖൂലു അഹദുഹുമ, ഒന്നാമത്തവൻ പറയുന്നു, അല്ലാഹുമ്മ അതീ മുൻഫിഖൻ ഖലഫൻ, ചെലവാക്കുന്നവൻ്റെ റബ്ബേ നീ വീണ്ടും അവൻ്റെ സമ്പത്ത് നിലനിർത്തി കൊടുക്കണേ. വയഖൂലല്ലാഹർ, രണ്ടാമത്തവൻ മറ്റേ മലക്ക് പറയുന്നു, അല്ലാഹുമ്മ അതീ മുംസികൻ തലഫൻ, ചെലവാക്കാതെ പിശുക്കി വെക്കുന്നവന് നാഥ അവൻ്റെ സമ്പത്ത് തൊലച്ചു കൊടുക്കണേ. ഇത് മലക്കിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ചെലവഴിക്കുന്ന ദിവസങ്ങളായിരിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. വിശ്വാസികൾക്ക് നോമ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പരിച എന്ന് പറയുന്നത് യുദ്ധക്കളങ്ങളിലൊക്കെ മുമ്പ് കാലങ്ങളിലൊക്കെ കുട്ടികൾ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ അതിൽ പ്രത്യേകമായ പരിചയക്കുറിച്ച് ഒരു പാരഗ്രാഫ് ഉണ്ടാവാറുണ്ട്. യുദ്ധക്കളങ്ങളിൽ വെട്ടുതടുക്കാനുള്ളതാണ്, നമുക്ക് വെട്ടുതടുക്കാനുള്ളതല്ല. നമുക്ക് നരകാഗ്നിയുടെ ചൂടിൻ്റെ കല്ലിൻ്റെ ചൂട് തടുക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾ, യാ മഅശറസ് ശബാബ് മനിസ്തതാഅ മിൻകും അൽബാഅ ഫൽയതസവ്വജ്. നോക്കൂ, നിങ്ങൾ നോമ്പിൻ്റെ വിശുദ്ധി അവിടേക്കെത്തണമെന്നാണ്. നോമ്പിൻ്റെ വിശുദ്ധി അവിടേക്കെത്തണം. ഏ യുവാക്കളെ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോഴില്ലെങ്കിൽ, നമ്മളെ നാട്ടിൽ പിന്നെ അങ്ങനെ വരുന്നില്ലല്ലോ, നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട്. വിവാഹം കഴിക്കാൻ ശേഷിയില്ലെങ്കിൽ അമ്മോശാക്കാൻ്റെ അടുത്തുണ്ടല്ലോ എന്നല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കണേ. റസൂല പറയുക, നിങ്ങൾക്ക് വിവാഹം കഴിച്ച് അതിനുള്ള സാഹചര്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ നോമ്പ് നോറ്റുകൊള്ളൂ എന്നാണ്. നിങ്ങൾ നോമ്പ് നോറ്റുകൊള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലമയോട് സഹാബത്ത് ചോദിച്ചു, റസൂലെ, നോമ്പ് നോറ്റാൽ എങ്ങനെയാണ് ഞങ്ങളെ തിന്മയുടെ ചിന്തയൊക്കെ ഒഴിവാകുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലമ പറഞ്ഞു, തിന്മയുടെ ചിന്ത നിങ്ങളിൽ ഉണ്ടാക്കുന്നത് പിശാച്ചാണ്. നോമ്പ് നോൽക്കുമ്പോൾ ശരീരം കുറച്ച് ക്ഷീണിക്കും, അപ്പോൾ രക്തത്തിൻ്റെ ഓട്ടം സ്പീഡ് ഒന്ന് കുറയും, അപ്പോൾ മൂപ്പർക്ക് പായാൻ വല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരമൊക്കെ ഒരു 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 ഒരുക്കത്തിലേക്കുണ്ടാകും. അപ്പോൾ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഈ 3 അണിയരെ റെയിൽവേ ഗേറ്റ് തുറന്നാൽ തിന്നാൽ ഈ അവസ്ഥയൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയൂല. കുറച്ചൊക്കെ ഒരു
ഒരു പദം വന്ന് ഒരു നാലാളെ കാണുമ്പോൾ ഞാനൊരു നോമ്പുകാരനാണെന്ന് തോന്നത്തക്ക വിധത്തിൽ മനസ്സുകൊണ്ട് പ്രതികരിക്കാനൊക്കെ വിശ്വാസിക്ക് കഴിയണം. റസൂലുള്ള പറഞ്ഞു, ഇന്നമസ്സിയാമു ജുന്നത്തുൻ, നോമ്പൊരു പരിചയാണ്. യസ്തജിന്നു ബിഹാ അൽ അബ്ദു മിനന്നാർ, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പരിചയാണ് നോമ്പ് എന്നാണ്. പരിശീലനക്കളരിയാണ്. നമീമത്തുകൾ ഉണ്ടാകാൻ പാടില്ല, ഏഷണികൾ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ പള്ളിയിൽ പോയിരിക്കും, അവസാനം പള്ളി ഒരു നമീമത്തിൻ്റെ കേന്ദ്രമല്ലാണ്. അത് ഉണ്ടാകരുത്. വേഗം കുറുകാ എടുക്കുക, ഓതുക. നമ്മൾ രണ്ടാളും ഇരുന്ന് എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ ഞാൻ തന്നെ തിരിച്ചറിയാം, എടാ ഈ ഇരുത്ത നമുക്ക് വെറുതെ, ഇത് വേഗം പിരിച്ചിടുക, എന്നിട്ട് അയ്യോ ഖുർആൻ എടുത്തോ, എന്നിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയായിക്കോട്ടെ, പഠനമായിക്കോട്ടെ. അപ്പോൾ ഖുർആൻ പഠിക്കാൻ പറ്റുന്ന നല്ല കേന്ദ്രങ്ങളാണ് കോഴിക്കോട് ഇപ്പോൾ നിലവിൽ എല്ലായിടത്തും ഉണ്ട്. ഖുർആൻ പരിഭാഷകൾ എല്ലാ പള്ളികളിലുണ്ട്. കുറേ പള്ളികളിലൊക്കെ ഞാൻ പോയി നോക്കാറുണ്ട്, അവിടെയുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരന് സന്തോഷമുണ്ട്. എന്താണ് സന്തോഷം? എന്താണ് ലിസ്വാഇമി ഫർഹത്താനി? നോമ്പുകാരന് രണ്ട് സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. എന്താ? ഭക്ഷണമൊക്കെ ഒഴിവാക്കി ഒന്നുമില്ലാതെ ഇരുന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ റെഡിയായി കാത്തിരിക്കുകയാണ്. എന്താ കഴിക്കാത്ത? ഒന്നുമില്ല, ബാങ്ക് കൊടുത്തിട്ടില്ല. എന്നിട്ട് ആ ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം ആ വിഷമത്തോടു ഇല്ലാതിമയുടെ അത് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം, ആ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴുള്ള സന്തോഷം. രണ്ടാമത്തതോ വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, ഇതുമായി അവൻ്റെ നാഥനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. നമ്മളവിടെ ചെല്ലുമ്പോഴേ, ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ എല്ലാ കോഴ്സും കഴിഞ്ഞ് ചെല്ലുകയാണ്. ചെന്ന് ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുകയാണ് ഇൻ്റർവ്യൂ നടത്തുന്ന ബോർഡംഗം, നെറ്റ് പാസ്സായണോ? ഇല്ല, അത് എം എ പാസ്സായതും കൂടിയാണ് പോവും അല്ലേ. നേരെ മറിച്ച് അതും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുക, അവൻ പറയും നെറ്റും പാസ്സായിക്കണം, ഞാൻ എം എഡും എടുത്തേണ്, എം ഫില്ലും കഴിഞ്ഞാണ് ഇപ്പോൾ പി എച്ച് ഡിക്ക് ചേരുക എന്നൊരാൾക്ക് പറയാൻ യോഗ്യത ഉണ്ടാവുമ്പോൾ അവനറിയാം ഇൻ്റർവ്യൂവിൽ ഞാൻ പോസിറ്റീവാണ് എന്ന് അല്ലേ. ഒരു വിദ്യാഭ്യാസ രംഗത്തിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് മനസ്സിലാവും. അള്ളാഹാൻ്റെ അടുത്ത് ചൊല്ലുമ്പോൾ രണ്ടാമത്തെ സന്തോഷം അവിടെയാണ്. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും അള്ളാഹാനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷവുമാണ്. നോമ്പുകാലത്ത് വിശ്വാസി എടുക്കുന്ന അമലുകൾക്ക് പകരം അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹാഖ 24-ാമത്തെ വചനം. ആ ആയത്തിന് ഹദീസുകളും അതുപോലെ തന്നെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന ഒരു പരിഭാഷ കൂടിയുണ്ട്. കുലൂ വശറബൂ ഹനീ അംബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയാ, ഖാലിയായി കിടന്ന നിങ്ങളുടെ ആമാശയത്തിന് പകരമായിതാ സ്വർഗത്തിലെ തോട്ടത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾ കഴിച്ചുകൊള്ളൂ. ഖുർആൻ പറയും എങ്ങനെ, കുലൂ വശറബൂ ഹനീ അൻ, നിങ്ങൾ വേണ്ടുവോളം തിന്നോളൂ. എന്തിനാണ്? ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഖാലി ഖാലി എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞ, ഈ കാലിക്കത്ത് എന്നല്ലോ, ഖാലിക്കൂത്ത്. ഖാലിക്കൂത്ത് എന്ന അറബി പദമാണ് കാലിക്കൂത്ത് എന്നായത്. ഖാലിക്കൂത്ത് അങ്ങനെ ചരിത്രത്തിൽ ചില ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വന്നു, ഭക്ഷണത്തിന് വന്ന് കൂത്ത് വന്നു നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ ഖാലിയായിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു ഖാലിക്കൂത്ത്, ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഒഴിഞ്ഞ സ്ഥലം എന്ന്. അങ്ങനെയാണ് ഖാലിക്കൂത്ത് എന്നത് കാലിക്കൂത്തായത് എന്ന് ഒരു നിരീക്ഷണം. എന്താണ് എന്ന് അല്ലാഹു അഅലം ഒരു ചരിത്ര ലേഖനത്തിൽ കണ്ടതാണ്. അപ്പോൾ ഖാലി അയ്യാമുൽ ഖാലിയ, വയറൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ നിന്നിലേ നോമ്പ് നോറ്റിട്ട് ഇതാ ഇനി തിന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്നത് പകരം അള്ളാഹു നമുക്ക് സ്വർഗമാണ് തരിക. മാത്രമല്ല നോമ്പുകാലത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നത്, നോമ്പുകാലത്ത് നമ്മളെ, എനിക്കുങ്ങൾക്കുള്ളൊരു കുഴപ്പം എന്താ അറിയോ, നമ്മൾ നോമ്പിന് ഉറക്കം പോണത് എത്ര മണിക്കൂറാകെ, എത്ര മണിക്കൂറാ? നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കി. രാത്രി അല്ലെങ്കിലേ 11-10 മണിക്കാണ് കിടക്കുക അല്ലേ. നോമ്പ് കാലത്താവുമ്പോൾ 9:20 തറാവീഹ് നിസ്കാരം കൂടി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ 10:00, 10:05 കിടക്കുക അല്ലേ. എന്നിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത് ഒരു ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു 3:45 എഴുന്നേറ്റാലെല്ലാം, അപ്പോൾ അവിടെയും 1 മണിക്കൂറാണ് പോകണുള്ളൂ. അപ്പോൾ 1:50 ആകെ നമ്മളെ ജീവിതത്തിൽ ഉറക്കം പോകണത്. എന്നിട്ട് അതിന് പകൽ 10 മണിക്കൂർ കടന്നുറങ്ങുക. എന്താ ചെറുത്താൻ പറഞ്ഞാണ് എൻ്റെ ഉറക്കാ പോയത്, എവിടെ പോയതെന്ന് ഇപ്പോഴോട് തന്നെ ചോദിച്ചു നോക്കി. അപ്പോൾ എന്തു ചെയ്യുന്നറിയോ, നമ്മൾ പഠിക്കാനോ വായിക്കാനോ ഓതാനോ ഒന്നിനും സമയമല്ല, കിട്ടിയ നേരം രാവിലെ 11 കടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ലുഹറും കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഉറക്കുറങ്ങും. പിന്നെ അസർ കഴിഞ്ഞിട്ട് വാച്ച് നോക്കിയിട്ട് പിന്നെയും ഒന്ന് ഉറങ്ങും. എന്നാൽ പിന്നെ അത് അന്തിക്ക് നോറ്റാൽ പോരാ, ഇത് പകൽ നോൽക്കാൻ പറയണോ പഠിച്ച എന്നോടും ഇങ്ങളോടും? അതുകൊണ്ട് ഈ പകൽ എന്ന നോമ്പിനെ നോമ്പാക്കാൻ നമ്മളൊരു തീരുമാനം മനസ്സുകൊണ്ടെടുക്കുക.
അത് ദിക്ര് ചൊല്ലാനും ദുആയിരക്കാനും പ്രാർത്ഥിക്കാനും അതിനുള്ള അവസരങ്ങൾ തന്നെയാകണം. അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും പരിശുദ്ധ ഖുർആനും. യസ്മാനിൽ അബദ് യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവർക്ക് ശുപാർശയുമായി കടന്നു വരുന്നു. യഖൂലു സിയാം, നോമ്പ് അല്ലാഹുവിനോട് പറയുന്നു. ഐ റബ്ബി, എൻ്റെ നാഥ, മനഅതു അത്താമ, അവൻ്റെ ഭക്ഷണത്തെ ഞാൻ തടഞ്ഞിരിക്കുന്നു. മാത്രമല്ല വശഹവാത്, അവന്റെ വികാരത്തെയും തടഞ്ഞിരിക്കുകയാണ് ബിന്നഹാരി പകൽ സമയത്ത്. എന്റെ ശുപാർശ ഇവന്റെ കാര്യത്തിൽ റബ്ബേ സ്വീകരിക്കണേ. വയഖൂലുൽ ഖുർആനു, ഖുർആൻ അല്ലാഹുവിനോട് പറയുന്നു. മനഅതുഹു അത്തഅന്നൗമാ, ബില്ലൈലി, രാത്രി സമയത്ത് അവന്റെ ഉറക്കത്തെ ഞാൻ കളഞ്ഞിരിക്കുന്നു. ഫശഫിഇനി ഫീഹി, അവന്റെ കാര്യത്തിൽ ഖുർആൻ പറയുന്നു, പടച്ചോനെ ഞാൻ പറഞ്ഞ ശുപാർശ നീ സ്വീകരിക്കണേ. കാല, അപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന മറുപടി, നിങ്ങളുടെ രണ്ടുപേരുടെയും ശുപാർശ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ കുറച്ചൊക്കെ ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ട് എന്തു ചെയ്യുക, നമ്മൾ കുറച്ചൊക്കെ ഓതുക. മാത്രമല്ല, നോമ്പ് എന്നത് യാഥാർത്ഥ്യമാകണം, അത് യഥാർത്ഥമാകണം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുക, അത് സ്വാലിഹുകളായ ആളുകൾക്ക് അവരുടെ സൽക്കർമ്മത്തിൻ്റെ ഒരു കൂമ്പാരമാണ്. അത് നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. നിങ്ങളുടെ തെറ്റുകൾക്ക് പൊറുത്തു തരാൻ ഒരു മാർഗമാണ്. മാത്രമല്ല, തിന്മയിൽ നിന്ന് നിങ്ങളെ തടയാൻ ഒരു മാർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, ദുആകളുടെ ബുക്ക് ഇപ്പോൾ തന്നെ സഹോദരിമാരെ കിട്ടും. സഹോദരിമാരെ എന്ന് പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്കാണ് കുറച്ചും കൂടി താല്പര്യം ഉണ്ടായത്. ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ട്, ഞങ്ങളിതൊക്കെ കേൾക്കും. എന്നാലും കേട്ടാലും ആ ദിക്റിൻ്റെ ഒരു ബുക്ക് ഇപ്പം എവിടുന്നേലും വീണിട്ടാണെങ്കിൽ ഒന്ന് എടുക്കുക എന്നല്ലേ ഞങ്ങൾക്ക് മനസ്സിലുണ്ടാവുള്ളൂ. നിങ്ങൾക്കാവുമ്പം എന്താ അറിയാതെ എവിടുന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ അതൊന്ന് വാങ്ങാനും പഠിക്കായിരുന്നു എന്നൊക്കെ തോന്നും. അതിൻ്റെ കാരണം എന്താ അറിയുമോ, ഞങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും കുറേ അവസരമുണ്ട്, നിങ്ങൾക്ക് പലപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കിട്ടാനുള്ള അവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് സഹോദരിമാരോ എന്ന് പറഞ്ഞത്. ഇനി കൂട്ടത്തിൽ നിങ്ങൾക്കും ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ, അല്ലെങ്കിൽ അത് പഠിച്ചോളൂ. എന്നിട്ട് പുതിയ പ്രാർത്ഥന, ഒരു ഉപ്പ പറയാണ് മൗലവിയെ കുടുങ്ങിന, എന്തേ കുടുങ്ങി വെച്ച്, ഇന്നലെ ഒരു കാറ് അങ്ങീന്ന് പറഞ്ഞു. അതിനെന്തിനാ കുടുങ്ങണേ, കാറ് അങ്ങി അതിൽ കയറി നോക്കുമ്പോൾ അതിൽ ചെല്ലാനുള്ള പ്രാർത്ഥന എന്താ, അത് കുട്ടി എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊട്ട് പറഞ്ഞു കൊടുക്കാനും കിട്ടിയില്ല. എന്താ കാട്ടർ ഒന്ന് എഴുതി തരും നോക്കി നിങ്ങൾ. അപ്പോൾ ചിലപ്പോൾ വഷളായി പോകും നമ്മൾ, കാരണം കുട്ടിക്കറിയില്ല, കുട്ടി പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അതിൽ കയറിയാൽ എന്തോ ചെല്ലണമെന്നറിയാം. അതിന് വാപ്പ തൽക്കാലം വണ്ടി ഓഫാക്കല്ല, എന്താ കാട്ടുക, ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ചെല്ലാതെയല്ലേ പോണത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് പഠിക്കണമെന്ന് ശ്രമിക്കും. ആ ശ്രമം ഓർമ്മയുണ്ടാകണം. ദിക്റ് ആരാണ്? മസലുല്ലദീ യദുക്കുറു റബ്ബഹു, റബ്ബിനെ ഓർക്കുന്നവൻ്റെ ഉപമ. വല്ലദീ ലാ യദുക്കുറു റബ്ബഹു, റബ്ബിനെ ഓർക്കാത്തവൻ്റെയും ഉപമ. കമസലിൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ്. അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുന്നവൻ ജീവനുള്ളവനാണ് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചർച്ച ഉണ്ടായില്ല, മതമില്ലാത്ത ജീവൻ. ദിക്റൊന്നും ചൊല്ലിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു ബുക്കിൽ വന്നിട്ട് ഒരു കുഴപ്പമില്ല, കാരണം ജീവനില്ലാത്തവനാണ് ഞാൻ. എന്ത് ഇങ്ങനെയൊക്കെ ഓടിപ്പാഞ്ഞിട്ട് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, പിന്നെ നോമ്പിൽ ചെല്ലണ്ടെന്ന് അള്ളാഹുമ്മ ഇന്നക്ക അഫുവൻ തുഹിബുൽ അഫു ഫാഫുവന്നി, അള്ളാഹുമ്മ ഇന്നക്ക അഫുവൻ തുഹിബുൽ അഫു ഫാഫുവന്നി, അള്ളാഹുമ്മ ഇന്നക്ക അഫുവൻ തുഹിബുൽ അഫു ഫാഫു അന്ന എന്നൊക്കെ ചൊല്ലാൻ, എനിക്ക് നോമ്പ് കിട്ടിയിട്ട് എനിക്ക് അവസരം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനത്തുള്ള ജീവിച്ചിരുന്നിട്ട് ഈ നാടിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഇല്ല. നല്ല മനുഷ്യന്മാരുണ്ടാവും, അതിൻ്റെ ബർക്കത്ത് നാടിനും കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നിങ്ങളെയൊക്കെ ആളുകൾ കാണുമ്പോൾ അവരറിയാതെ എഴുന്നേറ്റ് നിൽക്കണമൊക്കെ ഒന്നും ഉണ്ടായിട്ടല്ല, ആ നല്ല മനുഷ്യൻ, പാവം അയാളൊക്കെ ഉണ്ടായോണ്ട് നമുക്ക് മഴ കിട്ടുന്നിട്ടൊക്കെ പ്രായം ചെന്നുള്ള ആദരവാണ്. അപ്പോൾ ഖുർആൻ ഓതുകയും ദിക്റ് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് സത്യവിശ്വാസികൾക്ക് അതിൻ്റെ ഗുണമാണ്. റമളാനു വഖബല ഖുംബിനാ യാ സ്വാഹിൻ ഹദാ അവാനു തബത്തുലിൻ വസലാഹിൻ അൽകൗനു മിഅതാറു ബിതൈബി ഖുദൂമിഹി روحم ريحان ونفيها قاهي وغنم ثواب صيامه وقيامه تسعد بخير دائم وفلاح
വിളിച്ചുണർത്തുന്നവനെ വിളിച്ചുണർത്തുന്നവനെ ഇതാ ഞങ്ങളെയും കൊണ്ട് എഴുന്നേൽക്കുക. റമദാൻ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. ഇതാ ഇത് മുറിഞ്ഞു ചേരലിൻ്റെയും നന്മയുടെയും സമയമാണെന്ന് ഞങ്ങൾക്കിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം ഇതാ അത്തറ് പുരക്കപ്പെട്ടിരിക്കുകയാണ്. പ്രപഞ്ചം ഇതാ അത്തറ് പുരട്ടപ്പെട്ടിരിക്കുന്നു. സുഗന്ധം പുരട്ടപ്പെട്ടിരിക്കുകയാണ്. റമദാൻ മാസത്തിൻ്റെ ആഗമനത്തിൻ്റെ സുഗന്ധം കൊണ്ട് അതിൻ്റേതായ പരിമളവും അതിൻ്റേതായ സുഗന്ധവും ഇതാ ഇവിടെ പരത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വകനിൻ സവാബസ്യാമിഹി വഖയാമിഹി, പുണ്യങ്ങളെ കൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും നീ എന്ത് ചെയ്യണം? നിന്റെ പ്രവർത്തനത്തെ നീ ഗനീമത്തു സ്വത്തായി ശേഖരിക്കുക. ആ വാക്കിന് വളരെ പ്രധാനമുണ്ട്. ഗനീമത്ത് സ്വത്ത് പറഞ്ഞാൽ യുദ്ധക്കളത്തിൽ ഇട്ട് പോണെന്നാ. നമ്മളെ നോയിമ്പ് കഴിഞ്ഞിട്ട് നമ്മളെ പെരൻ്റെ പിന്നാമ്പുറത്തൊക്കെ തിരിഞ്ഞു നോക്കിയാൽ ഒരു യുദ്ധം കഴിഞ്ഞാൽ മാരി ഉണ്ടാവും. വത്തക്കൻ്റെ തോടും ഈത്തപ്പത്തിൻ്റെ കുരു ഒക്കെ പാടല്ലേ. എന്താ അവശേഷിക്കുക? എന്നാ അമലാണ് ഉണ്ടാകുക. ഈ യുദ്ധം കഴിഞ്ഞ് അവസാനിക്കുമ്പോ നീ നിന്റേതായ വിജയത്തിൻ്റെയും തുടർച്ചയായ നന്മയുടെയും സൗഭാഗ്യം നിനക്ക് നിന്റെ നിന്ന് നമസ്കരിച്ചുകൊണ്ടും അതുപോലെ തന്നെ നോമ്പുകൊണ്ടും പ്രതിഫലമായി നിങ്ങൾ കരസ്ഥമാക്കിക്കോ. നോമ്പ് കാലത്ത് ഇതിനു വേണ്ടി എന്തു ചെയ്യണം? ശ്രമിക്കണം. അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആരായണം. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് നോമ്പിൻ്റെ ഭംഗങ്ങൾ നമുക്ക് വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തബായഅതും ബിൽ ഐനാ, നിങ്ങൾ ആഗ്രഹങ്ങളുടെ പിറകെ കയറും പിടിച്ചു പോവുകയാണ്. വഅഖദ്തും മദനാബൽ ബഖർ, നിങ്ങൾ പശുവിന്റെ കടിഞ്ഞാണും പിടിച്ച് നിങ്ങൾ ഭൗതികതയിൽ അലഞ്ഞു പോകുന്നു. വറലീത്തും ബിസ്സറ, നിങ്ങൾ കൃഷി കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞു കൂടുകയാണ്. വതറത്തും അൽ ജിഹാദ്, ധർമ്മ സമരങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. സല്ലത്തല്ലാഹു അലൈക്കും ദില്ലാ, അല്ലാഹു നിങ്ങളുടെ മേലുള്ള നിന്യത നിങ്ങൾക്ക് അല്ലാഹു ചമ്മട്ടി പോലെ കമഴ്ത്തി തരുന്നതാണ്. ലാ യൻസ അല്ലാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ മടങ്ങാത്തടത്തോളം കാലം നിന്ദ്യതയുടെ ചമ്മട്ടി അല്ലാഹു തിരിച്ചെടുക്കുന്നതല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഉത്ബോധിപ്പിച്ച ഒരു സന്ദർഭം ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ നബി പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ, കൃഷിന്റെ നാല് തോട്ടൊക്കെ കിട്ടിയപ്പോൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോവുകയല്ലേ, നിങ്ങൾക്ക് ഒന്നിനും ഒഴിവില്ലല്ലേ, ഒന്നിനും നോക്ക് നേരല്ലേ, അള്ളഞ്ഞ് നിന്യതയുടെ ചമ്മട്ടിങ്ങളെ തലയിൽ കൂടി കൗത്തിത്തരും. ദീനിലേക്ക് മടങ്ങാത്തടത്തോളം കാലം അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. ഇത് നമ്മളോട് ഈ കാലം ഞാനും നിങ്ങളും കേൾക്കുകയും ഓർക്കുകയും ചെയ്യേണ്ടതാണ് എന്ന ഓർമ്മയോടുകൂടിയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. സത്യവിശ്വാസിക്ക് പഠിക്കേണ്ടുന്ന പാഠത്തിൽ നമ്മളുടെ വിഷമതകൾ ഒഴിവായി കിട്ടാൻ ഫിത്നത്തുർ റജുൽ, റസൂലുള്ള പറയാ ഫിത്നത്തുർ റജുൽ ഫി അഹ്ലിഹി വ മാലിഹി വ ജാരിഹി, അയൽപ്പക്കത്തിൻ്റെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് പരീക്ഷണം വരും. ആ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങളെ മോചിതമാക്കുന്നത് അസ്സലാത്തു വസ്സൗമു വസ്സദഖത്തു, നോമ്പും നിങ്ങളുടെ സദഖയും നിങ്ങളുടെ നമസ്കാരവുമാകുന്നു എന്ന്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്. എന്താണ് മൂന്ന് പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല? അതേതാണ്? ഒന്ന്, സ്വാഇമു ഹത്താ യുഫ്തിറ, നോമ്പ് തുറക്കുന്നതുവരെ നോമ്പുകാരൻ പ്രാർത്ഥിക്കുക. നോമ്പ് തുറക്കുന്നതുവരെ നോമ്പുകാരൻ പ്രാർത്ഥിക്കുക. സുബഹിക്ക് തുടങ്ങി അള്ളാഹുവേ പുറത്തു തരണേ, അള്ളാഹുവേ പുറത്തു തരണേ, അള്ളാഹുവേ ഹൈറ് കൊടുക്കണേ. ഒരു സഹോദരൻ ഇന്നലെ ഫോണിൽ വിളിച്ചിരുന്നു, എൻ്റെ ഉപ്പ ഒരാഴ്ച മുമ്പ് മരിച്ചു, ഉപ്പക്ക് പൊറുക്കലിനെ തേടാനുള്ള പ്രാർത്ഥന നിങ്ങളൊന്ന് എനിക്ക് എഴുതിയിട്ട് എനിക്കൊന്ന് മെയിൽ അയച്ചേരണം. ഞാൻ ഖുർആനിൽ നിന്ന് ആറ് പ്രാർത്ഥനയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പൊതു പ്രാർത്ഥനയും ഒരു മെയിലാക്കിയിട്ട് അയച്ചു കൊടുത്തു. ഒരു ഉപ്പ വീട്ടിൽ നിന്ന് വേർപ്പെട്ട് പോയപ്പോൾ മകനുണ്ടായ വിഷമവും ആ ഉപ്പയോടുള്ള കടപ്പാട് പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ റമദാൻ അത് ഉപയോഗപ്പെടുത്തുക, നമ്മളുടെ സദഖകൾ അത് ചെയ്യുക. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമുക്ക് അത് ഉണ്ട്. ആ സന്തോഷത്തെ നമുക്ക് കാണണം. റമദാൻ പുൽകാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബ്, റജബ് മാസത്തിൽ കടന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, പടച്ചോനീ നീ റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ, വ ശഅബാൻ ശഅബാനിൽ ബർക്കത്ത് തരണേ, വ ബല്ലിഗന റമളാൻ ഞങ്ങളെ റമളാനിലേക്ക് നീ എത്തിക്കണേ. അപ്പോൾ ബല്ലിഗന റമളാൻ, ബല്ലിഗന റമളാൻ,
ബല്ലഗ്ന റമളാൻ, ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ എന്ന് സത്യവിശ്വാസിക്ക് പ്രാർത്ഥിക്കാം. റമളാൻ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമളാൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമളാൻ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ റമളാൻ, ഞങ്ങളിൽ നിന്ന് റമളാൻ സ്വീകരിക്കണേ എന്ന്, ഞങ്ങളിൽ നിന്ന് റമളാൻ സ്വീകരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിനെ പഠിപ്പിച്ചതാണ്. നോമ്പുകാരൻ എങ്ങനെ കൂടി ആകണം എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹമാണ് പറയുന്നത്, നബി അല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇദാ സുംത, നീ നോമ്പ് നോറ്റാൽ, ഫല്യസും സംഉക, നിന്റെ ചെവി നോമ്പ് നോൽക്കണം, വ ബസറുക, നിന്റെ കണ്ണു നോമ്പ് നോൽക്കണം, വ ലിസാനുക, നിന്റെ നാവ് നോമ്പ് നോൽക്കണം, അനിൽ കദബ്, കളവിൽ നിന്നവൻ നോമ്പ് നോൽക്കണം, വൽ മഹാരിം, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നോമ്പ് നോൽക്കണം, വ ദൽ അദൽ ഹാദിം, നിന്റെ സഹോദരിമാരെ കേൾക്കുക, അദൽ ഹാദിം, നിന്റെ സേവകനെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ഒഴിവാകണം. ശ്രദ്ധിക്കണം കേട്ടോ, നോമ്പുകാലാവുമ്പോൾ വീട്ടിൽ പണിയൊക്കെ ഉണ്ടാവും, പണിയൊക്കെ ഉണ്ടാവുമ്പോൾ അവർ നോമ്പുള്ളവരായിരിക്കും, അവരെ പരമാവധി സാരല്ല, അത് നിങ്ങൾ പിന്നെ എടുത്താൽ മതി, അത്ര ബുദ്ധിമുട്ടണ്ട, നോമ്പല്ലേ, അങ്ങനെ വെള്ളം ഇങ്ങോട്ട് എടുക്കണ്ട, അങ്ങനെ നിങ്ങൾ പരമാവധി ഇളവ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്ത് ചെയ്യുന്നറിയോ, പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്, ആ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, എന്ത്, നിങ്ങൾ ദഅ അദൽ ഹാദിം, ഹാദിമിനെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം, വല്യക്കുൻ അലൈക വഖാറുൻ, നിങ്ങൾക്കൊരു ഗാംഭീര്യം ഉണ്ടാകണം, വ സക്കീനത്തുൻ, ഒരു സമാധാനവും ഉണ്ടാകണം, യൗമ സിയാമിക്ക, നിന്റെ നോമ്പുകാലത്ത്, വലാ തജഅൽ ഫിത്റക, നിന്റെ നോമ്പുകാലത്തെയും വ സൗമ, നോമ്പില്ലാത്ത കാലത്തെയും, വ സൗമക്ക, നോമ്പുകാലത്തെയും, സവാഉൻ, നീ തുല്യം പോലെ ആക്കരുത്. നോമ്പുകാലത്തല്ലാത്ത സമയം നമ്മളതൊരു ഓക്ക, നോമ്പുകാലത്ത് നീ അങ്ങനെ ആകരുത്, ഒരു മാറ്റം തന്നെ ഉണ്ടാക്കണം. 24 മണിക്കൂർ ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്ന് സ്വയം ഒരു ഓർമ്മപ്പെടുത്താൻ ഉള്ള അവസരം, ഓർമ്മിക്കാനുള്ള അവസരം ഉണ്ട്, അത് ഓർമ്മപ്പെടുത്തണം. സ്വതക്കയുടെ ഗുണം അതുപോലെ, സ്വതക്ക ചെയ്യുന്നു, പൈസ നമ്മൾ സ്വതക്ക ചെയ്യാറുണ്ട്, അന്നം സ്വതക്ക ചെയ്യുന്നത്, അന്നം സ്വതക്ക ചെയ്യുന്നതിലെ പുണ്യം അത് പ്രത്യേകമാണ്. ഖാല യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, മാ അഅരിഫു ഹബ്ബതൻ തസിനു ജിബാലദ്ദുനിയാ ഇല്ലൽ ഹബ്ബത്ത മിന സ്വദഖ, ലോകത്ത് ഏറ്റവും ഒരു കുന്നോളം കനമേറിയ ഒരു ധാന്യത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല സ്വദഖ കൊടുക്കുന്ന ധാന്യമല്ലാതെ. ഒരു 2 കിലോ അരി അല്ലേ, ഒരു 3 കിലോ അരി, അപ്പം നമ്മളെ ചെറുത്താൻ ഓർമ്മപ്പെടുത്തും, ഗവൺമെൻറ് 1 റുപ്യൊക്കെ കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളിത് വലിച്ചു കൊടുക്കാറ്റാണ്, അത് നമ്മൾ കേൾക്കണ്ട. നമ്മൾ അന്നം കൊടുക്കുക, ഒരാൾ വന്ന് പറയുന്നു വീട്ടിൽ വന്നാൽ, എന്തേ ഒന്നുമില്ല, എന്തെങ്കിലും പൈസ തന്നാൽ ഇപ്പം അത് എന്തിനാ ഉപയോഗിക്കാന്നറിയില്ല, എന്നാൽ നോമ്പ് ഇവിടുന്ന് തുറന്നോ ആവട്ടെ, അതും ആകാം. അന്നത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകം, അത്താഴത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാരക്ക കൊണ്ട് അത്താഴം അവസാനിപ്പിച്ച് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകം, നിഅമസ്സുഹൂർ, എത്രയോ നല്ല അത്താഴം എന്ന് കാരക്കക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസ് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സുന്നത്തുകളോട് ഫർളുകളോട് കൃത്യത പുലർത്തി ഒരു നോമ്പുകാരൻ അത് ശ്രദ്ധിച്ച് മക്കളെ കൂടി ആ ഒരു വഴിയിലൂടെ കൊണ്ടുവന്ന് ഈ വർഷത്തെ നോമ്പ് നമ്മളുടെ മൊബൈലുകളുടെ അതിലൊക്കെ വേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ട്, അവയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ കുറേയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഭാര്യയെയും അതൊക്കെ കേൾപ്പിക്കാനും വീട്ടിലൊരു മാറ്റത്തിനൊക്കെ കാരണമായി. റമളാൻ ഒരു 15 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വേദന വന്ന് അങ്ങോട്ട് പോകുമ്പോൾ പടച്ചോൻ അവിടെ വെച്ച് പറയണം, സംഗതി 15 നോയമ്പായിട്ടെങ്കിലും മുപ്പീൻ്റെ കൂലി എനിക്കുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്ന് നമ്മളോടൊക്കെ പറയാൻ ഉള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ് മനസ്സിലായി കാണൂലേ, ഞാൻ കുറച്ച് സ്പീഡിൽ എടുത്തു പോയതാണ്, കുറച്ച് സ്പീഡിൽ എടുത്താൽ, കാരണം തരുമോ, നിങ്ങൾക്കത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ശബ്ദം കൂടുകയോ അല്ലെങ്കിൽ അവതരണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കുക, കാര്യം മനസ്സിലായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫ്ർ ലിൽ മുഅ്മിനീന മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹി യാമിന വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിൽ ഹജാദ് വ അഖർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.